الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين نشهد أن لا إله إلا الله ونشهد أن سيدنا ومولانا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد صلى الله عليه وسلم وعلى آل وأصحاب سيدنا محمد صلى الله عليه وسلم وعلى جميع الأنبياء والمرسلين وآلهم وصحبهم ومن اقتدى بهديهم إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل لن ينفعكم الفرار إن فررتم من الموت أو القتل صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين وقال النبي سيدنا محمد رسول الله صلى الله عليه وسلم مثلي ومثلكم كمثل رجل أوقد نارا فجعل الجنادب والفراش يقعن فيها وهو يذبهن عنها وأنا آخذ بحجزكم عن النار وأنتم تفلتون من يدي صدق رسول الله صلى الله عليه وسلم يا رحمة الله إني خائف وجلو يا نعمة الله إني مفلس عاني وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم مصر ناتل من مرن نفيس بي رضي الله ബീബിയുടെ ബറകത്തിനാൽ കാക്കണം യാ അല്ലാഹ ലാ ഇലാഹ
illallahu la ilaha illallah la ilaha illallah muhammadur rasulullah dhikrum salatum nityamil chayidu khushu'um satyamil സത്തായ ഈമാനുള്ളതിൽ ബദരിങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുര സൂലുല്ലാഹ് എല്ലാ ബലാലും ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബറക്കത്തിനാലയമൈ കാക്കണം യാ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുല്ലാഹി ദാഹ മൗതദ് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനബനാട്ടുവാൻ ബദരിങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുര സല്ലല്ലാഹു അലൈഹി വസല്ലം. വേദിയിലുള്ള സമാദരണീയരായ പണ്ഡിതന്മാർ, പ്രസിഡന്റ് അടക്കമുള്ള ഉത്തരവാദിത്വപ്പെട്ട മഹൽ വ്യക്തിത്വങ്ങൾ, ശബ്ദം ശ്രവിക്കുന്ന കാരണമന്മാർ, യുവാക്കൾ, ഉമ്മപ്പെങ്ങന്മാർ, നാട്ടിലെ നല്ലവരായ ജനങ്ങൾ, ഓൺലൈനിലൂടെ ഗൾഫിലും നാട്ടിലുമായി ഈ പരിപാടി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ നല്ലവരായ മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഈ നാട്ടിൽ നടന്നു വരുന്ന സ്വലാത്ത് മജ്ലിസിൻ്റെ വാർഷിക പരിപാടിയോട് അനുബന്ധിച്ച് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള സദസ്സിലാണ് നാം ഉള്ളത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സ് അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. സ്വഹീഹുൽ ബുഖാരിയിൽ ഒരു ഹദീസ് കാണാം. ഞാനിപ്പോ ഈ അടുത്ത് എന്റെ ദർസിൽ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾ, ഏറ്റവും മുതിർന്ന മുത്തഅല്ലിമീങ്ങൾക്ക് സ്വഹീഹുൽ ബുഖാരി ഓതി കൊടുക്കുമ്പോൾ അതിൽ ഒരു ഹദീസ് കാണാം.
ഒരു മജ്‌ലിസ് ഇങ്ങനെ നടക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സ്, ഇൽമിന്റെ സദസ്സ്. ഒരാള് സദസ്സിന്റെ മുന്നിൽ വന്നിരുന്നു. അപ്പൊ ഇത് കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇവൻ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് അള്ളാഹു തആല ഇവനെയും ഇഷ്ടപ്പെട്ടു. ഇൽമിന്റെ സദസ്സിൽ മുന്നിൽ വന്നിരിക്കുന്ന ആളുകളുണ്ടാവും. ഇവിടെ കുറച്ച് കസേര ഇങ്ങനെ മുന്നിൽ ബാക്കി വെച്ചിട്ട് ബാക്കിലിരിക്കുന്നു. ഒന്ന് കയറി ഇരുന്നാൽ വലിയ സന്തോഷമാണ്. എനിക്ക് സന്തോഷമല്ല, എനിക്ക് നിങ്ങൾ ഒരാളും കസേരയിലിരിക്കാതെ എല്ലാം പുറത്തു നിന്ന് കേട്ടാലും ഞാനിവിടെ വാല് പറഞ്ഞു പോകും. ആ സമയത്ത് അള്ളാഹ്ക്ക് വലിയ സന്തോഷമാണ്. മുന്നിലിരുന്നാൽ അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ്. അള്ളാഹു തആല, അള്ളാഹ് ഞങ്ങളെ ഇങ്ങോട്ട് ഇഷ്ടപ്പെടുന്നവരിൽ അള്ളാഹു തആല ഞങ്ങളെല്ലാരെയും പെടുത്തി തരട്ടെ. രണ്ടാമത്തെ ഒരാൾ വന്നു, അയാള് മുന്നിൽ കൊറേ സ്ഥലങ്ങൾ ബാക്കിയുണ്ടെങ്കിലും മൂപ്പര് കൊറേ ബാക്കിൽ പോയിരുന്നതാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഇയാൾ ഏതായാലും വന്നു, പക്ഷെ വന്ന് ഇരുന്ന ഇരുത്തും ശരിയില്ല, കാരണം മുന്നിൽ കൊറേ ബാക്കി വെച്ചിട്ട് ബാക്കിൽ ഇരിക്കല്ലേ. അപ്പൊ വേണാ വേണ്ടേ എന്നാണ് മൂപ്പര് ഇരുത്തത്. എന്നാ അള്ളാഹ്ക്കും അങ്ങനെ തന്നെ, മൂപ്പരോട് വേണാ വേണ്ടേ എന്ന രൂപത്തിലായിരിക്കും അള്ളാന്റെ നിലപാട്. മൂന്നാമത്തെ ഒരാൾ വന്നു, അയാൾ വന്നിട്ട് സദസ്സിൽ ഇരുന്നിട്ടൊന്നുമില്ല, മൂപ്പരിങ്ങനെ ദൂരെ നിന്ന് കമ്പൗണ്ടിന്റെ പുറത്തുനിന്ന് ഇങ്ങനെ നോക്കുകയാണ്. ചൂട് പിടിക്കുകയാണെങ്കിൽ പോയിരിക്ക, അല്ലെങ്കിൽ എല്ലാം അവിടെ തന്നെ പോവാ എന്ന് കരുതിയിട്ട് അങ്ങനെ നോക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളെ കുറിച്ച് പറഞ്ഞു, ഇയാൾ അള്ളാഹിനെ തിരിഞ്ഞു കളഞ്ഞ ആളാണ്, അതുകൊണ്ട് അള്ളയും ഇയാളെ തിരിഞ്ഞു കളഞ്ഞു. സദസ്സിന്റെ പുറത്തുള്ള ആള്, അപ്പൊ അതുകൊണ്ട് പുറത്ത് ആരും നിക്കണ്ട. ഇൽമു കേൾക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാവരും സദസ്സിൽ വന്നിരിക്കുക. ഈ സദസ്സിന്റെ ബർക്കത്ത് കിട്ടും. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും ഈ സദസ്സിന്റെ ബർക്കത്ത് ലഭിക്കുന്നവരിൽ അല്ലാഹു തആല നമ്മളെല്ലാരെയും പെടുത്തി തരുമാറാവട്ടെ. ഞങ്ങളൊക്കെ വലിയ ഭാഗ്യവാന്മാരാണ്. കാരണം ഔവലു ലൈലത്തിൻ മിൻ റജബ്, നമ്മുടെ ഈ വാർഷിക പരിപാടിയുടെ ആദ്യത്തെ രാത്രി തന്നെ വലിയ ബർക്കത്തുള്ള രാത്രിയാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു, അഞ്ച് രാത്രികളിൽ ദുആ ചെയ്താൽ ആ ദുആക്ക് ഉത്തരം ഉറപ്പാണ്. അതിൽ ഒന്നാമത്തെ രാത്രി ഔവലു ലൈലത്തിൻ മിൻ റജബ്, റജബിന്റെ ആദ്യത്തെ രാത്രിയാണ്. അപ്പൊ ഇന്നത്തെ രാത്രി റജബിന്റെ ആദ്യത്തെ രാത്രിയാണ്. റജബിന്റെ ആദ്യത്തെ രാത്രിയിൽ ദുആർന്നാൽ ദുആക്ക് ഉത്തരം ഉറപ്പാണ്. ഇൻഷാല്ലാ നമുക്ക് ഒരല്പം നസീഹത്ത് പറഞ്ഞു, എന്നിട്ട് ഇൻഷാല്ലാ നമുക്കൊരൽപ്പം വിക്രു ചൊല്ലി നല്ല ദുആക്കെ നടത്തിയിട്ട് നമുക്ക് ഇവിടുന്ന് പോകണം. ആദ്യത്തെ രാത്രിയല്ലേ, അതുകൊണ്ട് ദുആക്ക് ഇജാബത്ത് കിട്ടും ഉറപ്പാണ്. മാത്രമല്ല ഇൽമിന്റെ സദസ്സുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പിന്നെ തങ്ങളെ പേരിലുള്ള സ്വലാത്തിന്റെ വാർഷിക പരിപാടിയോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പരിപാടിയാണ്. അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമുള്ള പരിപാടിയാണ്. മാത്രമല്ല ഒരുപാട് മോമിനീങ്ങൾ മോമിനാത്തുകൾ ഈ വേദിയിൽ, ഞങ്ങളൊക്കെ വേദിയിലുണ്ട്, പക്ഷെ വേദിയിലുള്ളവരെക്കാളും ചിലപ്പോൾ എത്രയോ നല്ലവരായിരിക്കും സദസ്സിലിരിക്കുന്ന ഒരുപാട് പേര്. ആ കൂട്ടത്തിൽ പ്രായമുള്ള ഉപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്. അപ്പൊ അതുകൊണ്ട് നല്ല ചെറിയ മക്കളുണ്ട്, തെറ്റുകളൊന്നും ചെയ്യാത്ത, ഇനി ചെയ്താൽ തന്നെ വലിയവരുടെ കാഴ്ചപ്പാടിൽ തെറ്റാണെന്ന് തോന്നിപ്പിക്കുന്നതിന് ചെയ്താൽ തന്നെ തെറ്റായി എണ്ണപ്പെടാത്ത ചെറിയ മക്കൾ, അവരൊക്കെ മുന്നിൽ നിർത്തി നമുക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അപ്പൊ എന്തുകൊണ്ടും ദുആക്ക് ഇജാബത്തുള്ള സദസ്സാണ്. അതുകൊണ്ട് എല്ലാവരും സദസ്സിൽ വന്നിരിക്കുക എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ അഞ്ച് രാത്രിയിൽ ഒരു രാത്രി റജബിന്റെ ആദ്യത്തെ രാത്രിയിലാണ്. അവിടെ നിന്ന് ദുആർന്നാൽ ഉത്തരവുണ്ട്. അല്ലാഹു തആല നമ്മുടെ ഈ സദസ്സ് ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സദസ്സായി അല്ലാഹു തആല നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. സുഹൃത്തുക്കളെ, മുഅ്മിനീങ്ങളായ മനുഷ്യർ അവരെ ഏറ്റവും പ്രധാനമായും മുന്നിൽ കാണുന്ന കാണേണ്ടുന്ന ജീവിതം പരലോക ജീവിതമാണ്. കാരണം ഈ ദുനിയാവിലുള്ള ജീവിതം അത് കുറഞ്ഞ കാലങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ എന്ത് നേടിയാലും, ഇവിടെ നമ്മൾ എന്ത് സ്വായത്തമാക്കിയാലും അതെല്ലാം അവസാനിക്കാൻ ഒരു ദിവസം ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും
നമ്മുടെ പിന്നിൽ മരണം ഉണ്ട് എന്ന ബോധത്തോടെ ജീവിക്കണം. നമ്മുടെ നേരെ മുന്നിൽ ഖബറുണ്ട് എന്ന ബോധത്തോടെ ജീവിക്കണം. നമ്മുടെ വലതുഭാഗത്ത് സ്വർഗമുണ്ട്, ഇടതുഭാഗത്ത് നരകമുണ്ട്. നമ്മൾ നിൽക്കുന്നത് സിറാത്തു പാലത്തിന്റെ മുകളിലാണ് എന്ന ബോധത്തോടെ ജീവിക്കണം. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക് ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, ഖുല്ലൻ യംഫഅകുമുൽ ഫിറാറു ഇം ഫറർതും മിനൽ മൗതി അവിൽ ഖത്ൽ. മരണം ഉണ്ട് എന്ന് മനസ്സിലാക്കി ആ മരണത്തിൽ നിന്ന് നിങ്ങൾ ഓടി രക്ഷപ്പെടാൻ വേണ്ടി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഓടിപ്പാച്ചിലൊന്നും നിങ്ങൾക്ക് ഉപകരിക്കൂല. ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു, കാരണം വമൻ നസലത് ബിസാഹതിഹിൽ മനായാ ഫലാ അർളുൻ തഖീഹി വലാ സമാഹു. ഒരാൾക്ക് മരണം വന്നാൽ പിന്നെ ഈ കാണുന്ന വിശാലമായ ഭൂമിയെ കൊണ്ടോ ഈ കാണുന്ന പ്രവിശാലമായ ആകാശം കൊണ്ടോ ആ മരണത്തെ തടഞ്ഞുവെക്കാൻ സാധ്യമല്ല. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ ശരീരവും മരണത്തിന്റെ രുചി ആസ്വദിക്കാറുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മളത് മറന്നുപോകും. ദുനിയാവിന്റെ സൗന്ദര്യത്തിന്റെ മുന്നിൽ നമ്മളത് മറന്നുപോകും. നിങ്ങൾ നോക്ക്, ഈ ഭൗതിക ലോകത്ത്, ഈ ദുനിയാവിൽ ആർക്കെങ്കിലും ജീവിക്കാൻ ഒരു ചാൻസ്, എക്കാലത്തും മരിക്കാതെ കാലാകാലമായി ജീവിക്കാനുള്ള ഒരു ചാൻസ് അല്ലാഹു തആല നൽകിയിരുന്നുവെങ്കിൽ وَلَوْ كَانَتِ الدُّنْيَا تَدُومُ لِوَاحِدِي لَكَانَ رَسُولُ اللَّهِ فِيهَا مُخَلَّدًا صلى الله عليه وسلم. ഈ ദുനിയാവിൽ മരിക്കാതെ കാലാകാലം ശാശ്വതമായി ഒരാൾക്ക് ഇവിടെ ജീവിക്കാനുള്ള ഒരു ചാൻസ് ലഭിക്കുമായിരുന്നുവെങ്കിൽ ആ ചാൻസ് ലഭിക്കേണ്ടിരുന്ന നേതാവാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ നോക്ക് നിങ്ങൾ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ 40-ാം വയസ്സിൽ നുബുവത്ത് കിട്ടി, 50-ാം വയസ്സിൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയി, 63-ാം വയസ്സായപ്പോൾ ലോകത്തോട് വിട പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യന്മാരിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന മഹാൻ, അഫ്ളലുൽ ബശരി ബഅദൽ അംബിയാഇ അല തഹ്ഖീഖ്, ഇന്നത്തെ ഖുതുബയിൽ പോലും നിങ്ങൾ കേട്ടിരിക്കും, അംബിയാക്കൾ കഴിഞ്ഞാൽ മനുഷ്യരിൽ ഏറ്റവും ഉത്തമരായവർ ആരാണ്? അബൂബക്കറും ഫിൽ ജന്ന, സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലെ തന്നെ 63-ാം വയസ്സിൽ വഫാത്തായി എന്ന ചരിത്രത്തിൽ കാണാം. അപ്പൊ മരണം എല്ലാവർക്കും ഉള്ളതാണ്. കുല്ലു ഷൈഇൻ ഹാലിഖുൻ ഇല്ലാ വജ്ഹാ, ഇവിടെ ഏതെല്ലാം വസ്തുക്കളുണ്ടോ, മനുഷ്യനാകട്ടെ, മൃഗങ്ങളാവട്ടെ, ജിന്ന് വർഗമാകട്ടെ, മലക്കുകളാകട്ടെ, ഛേദന വസ്തുക്കളാകട്ടെ, അഛേദന വസ്തുക്കളാകട്ടെ, ജീവനുള്ളതോ ജീവനില്ലാത്തതോ, കല്ലുകളോ പറവകളോ ഏതുമായാലും എല്ലാറ്റിനും ഒരു അന്ത്യം ഉണ്ട്. ഈ ലോകം മുഴുവൻ ഭൂമി കുലുങ്ങുന്നൊരു ദിവസമുണ്ട്. ചരിത്രത്തിൽ അങ്ങനെയൊരു കുലുക്കം ആരും കണ്ടിട്ടില്ല. ഇന്ന് കാണുന്ന ഭൂകമ്പം ഒന്നുമല്ല,
ഇന്നുള്ള ഒരു ഭൂമി കുലുങ്ങലൊന്നും ഒന്നുമല്ല. അങ്ങനെയുള്ള ഒരു വലിയ ഭൂമി കുലുങ്ങലുണ്ട്. ഇദാ സുൽസിലത്തുൽ അർളു സിൽസാലഹ വഅഖ്റജത്തുൽ അർളു അസ്ഖാലഹ. അന്ന് ഭൂമി കുലുങ്ങുമ്പോൾ ഈ ഭൂമിയിലുള്ള മുഴുവൻ ഭാരമുള്ള വസ്തുക്കൾ ആ വസ്തുക്കൾ മുഴുവനും അതാ പൊട്ടിത്തെറിക്കും. ഏറ്റവും ഫിറ്റായി നിൽക്കുന്ന പർവ്വതം ഇന്നത്തെ സുബഹി നിസ്കാരത്തിൽ ഓതി, ഇന്നലത്തെ ഇശാ നിസ്കാരത്തിൽ ഓതി, അഫലാ യൻദുറൂന ഇലല്ലിബിലി കൈഫ ഖുലിഖത് വഇലൽ സമാഇ കൈഫ റുഫിഅത് വഇലൽ ജിബാലി കൈഫ നുസിബത്. നിങ്ങൾ വട്ടകങ്ങളിലേക്ക് നോക്കൂ, ആ വട്ടകങ്ങളെ എങ്ങനെയാണ് അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുള്ളത്. നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കൂ, അല്ലാഹു തആല ആകാശത്തെ എങ്ങനെയാണ് അവിടെ നിർത്തിയിട്ടുള്ളത്. അതിനൊരു പില്ലറില്ല, തൂണുകളില്ല. എവിടെയെങ്കിലും ഒരിടത്ത് ആകാശത്തെ നിലത്തു നിന്നൊരു പില്ലറ് കൊണ്ടുവന്ന് നിർത്തിവെച്ചത് കാണാൻ കഴിയുമോ? ഇല്ല. അതൊക്കെ വിശദീകരിക്കുമ്പോ ഒരുപാട് സമയം പോകും, ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. വഇലൽ ജിബാലി കൈഫ നുസിബത്. നിങ്ങൾ പർവ്വതങ്ങളിലേക്ക് നോക്കൂ, കുന്നുകളിലേക്ക് നോക്കൂ, എങ്ങനെയാണ് പർവ്വതം വെച്ചുപിടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇവിടെ ഒരു ആണി അടിച്ചു വെച്ചിട്ടുണ്ടോ? ഇല്ല, ഒന്നുമില്ല. ഒരു പർവ്വതം കൊണ്ടുവന്ന് ഒരിടത്ത് ഇങ്ങനെ വെച്ചതുപോലെ എങ്ങനെയാണ് ആ പർവ്വതം വെച്ച് നാട്ടി വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. ആ പർവ്വതം പോലും തെറിച്ചു പോകും. ഖുർആൻ അതാ പറഞ്ഞത്, വഅഖ്റജത്തുൽ അർളു അസ്ഖാലഹ. ഭൂമിയിലുള്ള വസ്തുക്കളെ മുഴുവനും ആ ഭൂമി അങ്ങ് വലിച്ചെറിയുന്ന ഒരു ദിവസമുണ്ട് കേട്ടോ. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, ഓ ജനങ്ങളെ, നിങ്ങളെ നാട്ടിൽ ഒരാൾ മരിച്ചാൽ നിങ്ങളാ മയ്യത്തിനെ കൊണ്ടുപോയി ഖബറിൽ മറവ് ചെയ്യാറില്ലേ? ആ മറവ് ചെയ്യപ്പെട്ട മയ്യത്തിനെ പോലും ഭൂമി അങ്ങ് പുറത്തേക്ക് വലിച്ചെറിയും കേട്ടോ. അന്നത്തെ ദിവസം ഖബറിൽ കിടക്കുന്ന മയ്യത്തുകൾ മുഴുവനും പുറത്തേക്ക് വന്നുപോകും. അത്രയും വലിയ ഭൂകമ്പമാണ്, ഭൂമി കുലുക്കമാണ് കേട്ടോ. വഖാലൽ ഇൻസാനു മാലഹ. ഈ രംഗം കാണുന്ന ജനങ്ങൾ അവിടുന്ന് ചോദിച്ചു പോകും, ഭൂമിക്കെന്ത് പറ്റിപ്പോയി, ഭൂമിക്കെന്ത് പറ്റിപ്പോയി. ചെറുപ്പക്കാർ ശരിക്കും മനസ്സിലാക്കണം, യുവതികൾ ശരിക്കും മനസ്സിലാക്കണം, ഇത് വെറുതെ എന്തെങ്കിലും ഒരു നാടകം പറയുകയല്ല, വെറുതെ എന്തെങ്കിലും ഒരു ട്രോളുണ്ടാക്കി പറയുകയല്ല, വെറുതെ എന്തെങ്കിലും ഒരു സിനിമയിലുള്ള കാര്യം പറയുകയല്ല, ഒരു നോവലിൽ വായിച്ച കാര്യം പറയുകയല്ല. പരിശുദ്ധ കലാമായ ഖുർആൻ, ആ ഖുർആനിൽ അല്ല പറഞ്ഞതാണ് കേട്ടോ. ഈ ഭൂമി ഇങ്ങനെ കുലുങ്ങുമ്പോ ഭൂമിയിലുള്ള ഭാരമുള്ള വസ്തുക്കൾ മുഴുവനും ഭൂമി പുറത്തേക്ക് വലിച്ചെറിയുമ്പോ ഇതൊക്കെ നേരിൽ കാണുന്ന മനുഷ്യൻ അല്ലാഹുവിനോട് ചോദിച്ചു പോകും, ഒരു ഇൻസാനു മാലഹ, ഭൂമിക്ക് എന്ത് പറ്റിപ്പോയി. യൗമ ഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ ബി അന്ന റബ്ബക ഔഹാലഹ. അന്ന് ഭൂമി സംസാരിക്കുന്ന ദിവസമാണ്. ഭൂമി സംസാരിക്കും, ചെറുപ്പക്കാരാ, നീ ഏത് ബസ് സ്റ്റോപ്പിലിരുന്നു ഒരു നേരത്തെ നിസ്കാരവും നിസ്കരിക്കാതെ, പള്ളിയിൽ വരാതെ,
പള്ളിയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാതെ എത്ര നന്നാകണമെന്ന് നിന്നോട് പറഞ്ഞിട്ടും നീ നന്നാകാതെ നീ അതാ അങ്ങാടിയിലിരുന്ന് സമയം പാഴാക്കുന്നു. പ്രായമുള്ള ബാപ്പമാര് അവരൊക്കെ പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നു, നിന്റെ ബാപ്പ പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നു, നിന്റെ വെല്ലുപ്പ പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നു. പക്ഷെ നീയോ, നീ ഏതോ ഒരങ്ങാടിയിലിരുന്ന് വെറുതെ സ്വര പറയുകയാണ്, വെറുതെ മൊബൈലിൽ ഇങ്ങനെ കളിച്ച് സമയം പാഴാക്കുകയാണ്, വെറുതെ കാരംസ് മുട്ടിയിട്ട് കളിക്കുകയാണ്, വെറുതെ ചെസ് കളിക്കുകയാണ്, വെറുതെ ലൂഡോ കളിക്കുകയാണ്. അതേ നിനക്ക് പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ സമയം കിട്ടുന്നില്ല. എന്നാൽ ഓർത്തോ, അന്നത്തൊരു ദിവസം അന്ന് ഭൂമി സംസാരിക്കും, നീ ഇന്നാലിന്ന സ്ഥലത്ത് എന്ത് ചെയ്തു, ഏത് സ്ഥലത്തിരുന്ന് നീ എന്ത് തോന്നിവാസം ചെയ്തു. ആ ഭൂമി അന്ന് റബ്ബിനോട് ഓരോ കാര്യവും സംസാരിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ അന്ന് ജനങ്ങളെല്ലാം ഖബറിൽ നിന്ന് പുനർജന്മം ലഭിക്കുന്നു. ആ പുനർജന്മം ലഭിച്ച ഖബറിൽ കിടന്ന ഖബറാളികൾ മനുഷ്യർ അവരെല്ലാം അല്ലാഹുവിന്റെ അരികിൽ ചെല്ലും. സുബ്ഹാനല്ലാഹ്. അവരൊക്കെ ചെയ്ത അമലുകളെ കുറിച്ച് കാണാൻ പോവുകയാണ്. മൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറാ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശറൻ യറാ. ഇങ്ങോട്ട് നോക്കി, നിങ്ങൾ എത്ര നല്ലത് ചെയ്തോ, ആ ചെയ്ത നന്മകൾക്ക് പകരമായി നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്. നിങ്ങൾ ചെയ്ത ഓരോ തെറ്റുകൾക്ക് പകരമായി ശിക്ഷയുണ്ട്. അണുമണി തൂക്കം നല്ലത് ചെയ്തവരാണോ, നിങ്ങൾക്ക് ആ നന്മയുടെ പ്രതിഫലമുണ്ട്. അതേസമയം അണുമണി തൂക്കമുള്ള തെറ്റ് ചെയ്തതാണോ, ആ തെറ്റിനനുസരിച്ച് നിങ്ങൾക്ക് ശിക്ഷയുണ്ട് കേട്ടോ. ആ ഒരു ദിവസം മുന്നിലുണ്ട് എന്ന ബോധത്തോടെ ജീവിക്കണേ മുഅ്മിനീങ്ങളെ. അതുകൊണ്ടല്ലേ ഹുജ്ജത്തുൽ ഇസ്ലാമി അബൂ ഹാമിദിൻ അൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു മഹാനവരികൾ പറയാണ്, ഓ മനുഷ്യ, നിനക്ക് ഒരു മനുഷ്യന്റെ ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. മരണം ആ മനുഷ്യന്റെ മുന്നിലുണ്ട്, ആ മനുഷ്യന്റെ പിന്നിൽ മരണമുണ്ട്, അവന്റെ നേരെ മുന്നിൽ ഖബറുണ്ട്. ഇവന്റെ അതിന്റെ ഉദാഹരണം പറയാണ് ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാമി അബൂ ഹാമിദിൻ അൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു. ഇതാ ഈ മനുഷ്യൻ, അവന്റെ പിന്നിൽ ഒരു സിംഹമുണ്ട്. ആ സിംഹത്തെ ഇവൻ തിരിഞ്ഞിങ്ങനെ നോക്കിയപ്പോൾ ആ സിംഹം ഇവനെ ഓടിക്കുകയാണ്. ഇവന്റെ നേരെ ബാക്കിൽ ഒരു സിംഹമുണ്ടെന്ന് കണ്ടപ്പോൾ ഇവനിതാ ഓടി രക്ഷപ്പെടാൻ വേണ്ടി നോക്കുകയാണ്. ഇവന്റെ ബാക്കിൽ സിംഹമുണ്ട്, ഇവനിതാ ഓടുകയാണ്, സിംഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓടുകയാണ്. രക്ഷപ്പെടാൻ ഒരു വഴിയും കാണുന്നില്ല. നേരെ മുന്നിൽ അതാ ഒരു കിണർ കാണുന്നു. ആ കിണറ്റിലങ്ങ് ഞാൻ അങ്ങ് ഇറങ്ങിയാലോ, ഈ മനുഷ്യൻ ചിന്തിക്കുകയാണ്. അപ്പൊ സിംഹത്തിന്റെ ശറിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും, അപ്പൊ നേരെ കിണറ്റിൽ ഇറങ്ങിയാലോ. അപ്പൊ ഈ മനുഷ്യൻ എന്ത് ചെയ്യുന്നു, നേരെ ആ കിണറ്റിൽ ഇറങ്ങാൻ വേണ്ടി ശ്രമിക്കും. കിണറ്റിൽ ഒരു കയറുണ്ട്, ഈ കയറിങ്ങനെ പിടിക്കുന്നു ഈ മനുഷ്യൻ. പക്ഷെ കയറ് പിടിച്ചപ്പോഴാണ്
ഈ കയറ് പിടിച്ച് കിണറ്റിലേക്ക് ഇങ്ങനെ നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, നേരത്തെ ഉള്ളതിനെക്കാളും വലിയ അപകടത്തിലാണ് ഇപ്പൊ ഈ മനുഷ്യൻ പെടുന്നത്. എന്താ കാരണം? കാരണം ഖബറിൽ നല്ല നമ്പർ വൺ വിഷപ്പാമ്പ് ഇവനെ കാത്തിരിക്കുകയാണ്. നേരെ പിന്നിൽ കാണുന്നത് സിംഹമാണ്. ആ സിംഹത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് നേരെ മുന്നിലുള്ള കാണുന്ന കിണറ്റിലേക്ക് താഴോട്ട് ഇറങ്ങാൻ നോക്കുന്നത്. അപ്പോഴാണ് ഇവൻ ഈ കയറിങ്ങനെ പിടിച്ചത്. കിണറ്റിലോട്ട് നോക്കുമ്പോൾ അക്കിണറ്റില് വിഷജന്തുവായ പാമ്പു ഇതിങ്ങനെ തല ഉയർത്തി ഇങ്ങനെ നിൽക്കാണ് ഇവനെയും കാത്തും. അപ്പോഴാണ് ഇവൻ ചിന്തിക്കുന്നത്, നേരത്തെയുള്ളതിനേക്കാളും വലിയ അപകടത്തിലാണല്ലോ ഞാനിപ്പോൾ പെട്ടത്. പക്ഷെ എന്ത് ചെയ്യാനാ? കിണറ്റിന്റെ മുകളിലോട്ട് കയറിയാൽ സിംഹമുണ്ട്, സിംഹം ഇവനെ തിന്നുകളയും. താഴോട്ടിറങ്ങിയാലോ വിഷജന്തുവായ പാമ്പുണ്ട്, പാമ്പിവനെ കടിക്കും. ഇവനിതാ കുറെ നേരം ഇങ്ങനെ കയറും പിടിച്ച് ഇങ്ങനെ അങ്ങോട്ടിങ്ങോട്ട് തുങ്ങതെ ആടി കളിക്കുകയാണ്. ഇവന്റെ മുന്നിൽ ഒരു വഴിയും ഇല്ല. ആ കയറിങ്ങനെ ആടിപ്പിടിച്ച് ആടിക്കളിക്കുമ്പോഴാണ് ഒരൽപ്പനേരം കഴിഞ്ഞപ്പോ ഇവൻ മുകളിലോട്ട് നോക്കി, ഈ കയറ് കെട്ടിവെച്ച ഭാഗത്തേക്ക് നോക്കി. നോക്കുമ്പോ വലിയ അത്ഭുതമെന്ന് പറയട്ടെ, നേരത്തെയുള്ളതിനേക്കാളും വലിയ കുടുക്കിലാണ് ഇവൻ പെട്ടത്. എന്റെ കാരണം അവിടെ രണ്ട് എലികൾ, ഒന്ന് കറുത്ത എലി, മറ്റൊന്ന് വെളുത്ത എലി. ഈ രണ്ട് എലികൾ ഈ കയറിങ്ങനെ കടിച്ചു തീർക്കുകയാണ്. ആ എലികൾ ഈ കയറ് കടിച്ചു തീർത്താൽ ഇവൻ പിന്നെ കിണറ്റില് വീഴും, ഈ പാമ്പ് ഇവനെ കടിക്കും. ഒരു സംശയവും ഇല്ല. മുകളിലോട്ട് കയറാൻ പറ്റുമോ? അത് പറ്റൂ. അതെ, കാരണം മുകളിൽ കയറിയാ സിംഹം കാത്തിരിക്കല്ലേ. സിംഹം ഇവനെ ആക്രമിക്കാനും ഇവനെ തിന്നുകളയാൻ സിംഹം കാത്തിരിക്കുക. അതിനെന്താ ചെയ്യണ്ട? ഒറ്റ വഴിയേ ഉള്ളൂ, ഇതും പിടിച്ചിങ്ങനെ ആടിക്കളിക്കുകയാണ്. വേറെ വഴിയില്ല. ഇവനാ കയറും പിടിച്ച് ആടിക്കളിക്കുന്നു. പക്ഷേ ഇത്രയും വലിയ അപകടത്തിൽ ഇവനുണ്ടായിട്ടും, ഇവന്റെ പിന്നിൽ സിംഹമുണ്ടായിട്ടും, ഇവന്റെ മുന്നിൽ പാമ്പുണ്ടായിട്ടും, ഇവൻ രക്ഷപ്പെടാൻ വേണ്ടി പിടിച്ചു തൂങ്ങുന്ന ഈ കയറിനെ കറുത്ത വെളുത്ത രണ്ട് എലികൾ ഇങ്ങനെ കടിച്ച് അക്കയറങ്ങ് തീർക്കുമ്പോഴും ഇവനതാ ദാഹം അനുഭവപ്പെടുകയാണ്. ആ ദാഹം അനുഭവപ്പെട്ടപ്പോൾ മുകളിൽ നിന്ന് തേനിങ്ങനെ ഇറ്റുന്നത് കാണുന്നു. ആ തേന് ഇറ്റുന്നത് കണ്ടപ്പോ എങ്ങനെയെങ്കിലും ആ തേനൊന്നു കുടിക്കണം എന്നിവൻ കരുതുന്നു. പിന്നെ ഇവന്റെ ചിന്ത മുഴുവനും ഈ തേനു കുടിക്കുന്നതിലാണ്. നേരെ പിന്നിലുള്ള സിംഹത്തെ ഇവൻ മറന്നുപോയി. കിണറ്റിൽ തലപൊക്കി നിൽക്കുന്ന പാമ്പ്, വിഷജന്തുവായ പാമ്പിനെ ഇവൻ മറന്നുപോയി. ഓ, ഇവൻ രക്ഷപ്പെടാൻ വേണ്ടി പിടിച്ചു തൂങ്ങിയ കയറില്ലേ, ആ കയറിനെ കറുത്ത വെളുത്ത രണ്ട് എലികൾ ഇങ്ങനെ കടിച്ച് തിന്ന് തീർക്കുന്നത് ഇവൻ മറന്നുപോയി. ഇവൻ എങ്ങനെയെങ്കിലും ഈ തേനിനെ ഒന്ന് വയറ്റിലാക്കണം, തൊള്ളയിലാക്കണം എന്ന ചിന്തയില. ഓ ചെറുപ്പക്കാരെ, കാരണവന്മാരെ, ഉമ്മ പെങ്ങന്മാരെ, ഇത് പറഞ്ഞുകൊണ്ട് ഹുജ്ജത്തുൽ ഇസ്ലാമി അബൂ ഹാമിദിൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു മഹാനവരികൾ പറയാണ്, ഇതാണ് മനുഷ്യന്റെ ഉപമ കേട്ടോ, മനുഷ്യന്റെ ഉദാഹരണം കേട്ടോ. ഇവന്റെ പിന്നിൽ മരണമുണ്ട്, മുന്നിൽ ഖബറുണ്ട്. സിംഹം മരണമാണ്, നേരെ മുന്നിലുള്ള കിണറ് ഖബറാണ്, അക്കിണറ്റിലുള്ള പാമ്പോ ഖബറിലുള്ള പാമ്പാണ്. ഇവൻ കയറി പിടിച്ച കയറ് അത് ആയുസ്സാണ്, ഇവന്റെ ആയുസ്.
ആ ആയുസിനെ തിന്നു തീർക്കുകയാണ് കറുത്ത വെളുത്ത രണ്ട് ജീവികൾ എന്ന് പറഞ്ഞാൽ കറുത്തത് എന്ന് പറഞ്ഞാൽ രാത്രി രാത്രി കറുത്തിട്ടല്ലേ വെളുത്തത് എന്ന് പറഞ്ഞാൽ പകൽ അപ്പൊ രാത്രിയും പകലും ഇവന്റെ ആയുസ്സിങ്ങനെ തിന്നു തീർക്കുന്നു ഇവൻ അറിയാതെ ഇവന്റെ ആയുസ്സിങ്ങനെ പോകുന്നു പക്ഷേ അപ്പോഴും ഇവൻ തേനു എന്ന് പറഞ്ഞ എന്താ ദുനിയാവിന്റെ സൗകര്യങ്ങൾ ദുനിയാവിന്റെ രസം അപ്പോഴും ഇവൻ ഇങ്ങനെ മൊബൈലിൽ കളിച്ച് സമയം പാഴാക്കുകയാണ് അപ്പോഴും ഇവൻ അന്യ പെണ്ണിനോട് ചാറ്റിംഗ് നടത്തി ഇവൻ അവന്റെ ആഹ്റം നഷ്ടപ്പെടുത്തുകയാണ് അപ്പോഴും ഇവൻ അന്യ ആണിനോ ഇവൾ അന്യ ആണിനോട് ചാറ്റിംഗ് നടത്തി ഇവന്റെ ആഹ്റം ഇവൾ നഷ്ടപ്പെടുത്തുകയാണ് അപ്പോഴും ഇവൻ നിസ്കാരം ഖളാ ചെയ്ത് അങ്ങാടിയിൽ പോയി ഇരുന്ന് സമയം പാഴാക്കുകയാണ് സുബ്ഹാനല്ലാഹ് അതല്ലേ ചെറുപ്പക്കാരെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ചോദിച്ചൊരു ചോദ്യമുണ്ട് വലിയ അപകടം പിടിച്ച ചോദ്യമാണത് നമ്മൾ ഇനിയും ഉണർന്ന് ചിന്തിച്ചില്ല എന്ന് കണ്ടാൽ വലിയ അപകടമാണ് അല്ലാഹ് ചോദിച്ചില്ലേ ഇനി എന്തിനാ നിങ്ങൾ കാത്തിരിക്കുന്നത് ഇനി എന്ത് വരാനാ നിങ്ങൾ കാത്തിരിക്കുന്നത് അലം യഅനിലില്ലദീന ആമനു അൻ തഖ്ഷ ഖുലൂബുഹും ലിദിക്രില്ലാഹ് എടോ അല്ലാഹുവിനെ ഓർത്ത് നിങ്ങളെ കൽബുകളെ പേടിക്കാനുള്ള സമയമായില്ലേ പടച്ച റബ്ബിനെ ഓർത്ത് കരയാനുള്ള സമയമായില്ലേ അവലം നുഅമ്മിർകും മാ യതദക്കറു ഫീഹി മൻ തദക്കറു വജാഅകുമുൻ നദീർ ഒരുപാട് ആയുസ് ഞാൻ നിങ്ങൾക്ക് തന്നില്ലേ ആയുസ്സിനിടയിൽ നിങ്ങൾ എന്നിലേക്കൊന്ന് കൽബ് തിരിച്ച് ജീവിക്കാൻ എന്നിലേക്കൊന്ന് മനസ്സ് തിരിച്ച് ജീവിക്കാൻ നിങ്ങൾക്ക് ഒരുപാട് പാഠം തന്നില്ലേ താക്കീത് തന്നില്ലേ നിങ്ങളെ നേരെ കൺമുന്നിൽ പലരും പെടഞ്ഞു വീണ് മരിക്കുന്നത് കാണിച്ചു തന്നില്ലേ നിങ്ങളെ കൺമുന്നിൽ പള്ളികൾ അടച്ചതായി കാണിച്ചു തന്നില്ലേ റമദാനിലെ തറാവീഹ് പോലും വീട്ടിൽ നിസ്കരിക്കേണ്ടി വന്നില്ലേ കഅബയുടെ പരിസരത്ത് തവാഫ് പോലും നിർത്തേണ്ടി വന്നില്ലേ ഹജ്ജിന് പോലും ലിമിറ്റ് വെക്കേണ്ടി വന്നില്ലേ ഉംറ പോലും നിർത്തേണ്ടി വന്നില്ലേ നിങ്ങൾ വലിയ വലിയ ആഭാസങ്ങളായി നടത്തിയിരുന്ന കല്യാണം എത്ര വലിയ പണക്കാരന്റെ കല്യാണമായാലും എത്ര വലിയ കോടീശ്വരന്റെ കല്യാണമായാലും അഞ്ചാളെ കൊണ്ട് മാത്രമേ നടത്താവൂ എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ നടത്തി കാണിച്ചില്ലേ ഇനിയും എന്ത് താക്കീത് വരാനാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് എന്ന് മുസ്ലിം ചെറുപ്പക്കാരെ സഹോദരിമാരെ എന്നോടും നിങ്ങളോടും അല്ലാ ചോദിക്കുകയാണ് കേട്ടോ ആ മരണത്തിന് ഏത് സമയത്തും അല്ലാഹുവിന്റെ വിളിക്ക് ഉത്തരം ചെയ്യണം എന്ന ബോധത്തോടെ ജീവിക്കണം ഈ പാവപ്പെട്ട എനിക്ക് ഉറപ്പില്ല ഞാൻ ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ അവസാനിപ്പിക്കുന്നത് വരെ ഞാൻ ജീവനോടെ ഉണ്ടാകും എന്നെനിക്ക് ഉറപ്പില്ല ഈ പരിപാടി കഴിഞ്ഞ് നിങ്ങളൊക്കെ ജീവനോട് തിരിച്ചു പോകും എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ ഉറപ്പില്ല എന്നാ അതും പേടിച്ചിട്ട് ഇടക്ക് നിങ്ങൾ എണീറ്റ് പോവോ പോയാൽ ചിലപ്പോൾ റബ്ബിന്റെ തീരുമാനം പോകുന്ന വഴിക്ക് മരിക്കലാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ സംഭവിക്കും അല്ലാഹു തആല നമുക്കൊക്കെ അവന്റെ പൊരുത്തത്തിലായി നല്ല ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ ഇപ്പൊ ഇന്ന് ഈ നാട്ടിൽ എനിക്ക് വേദിയുള്ളത് പോലെ നാളെ എനിക്ക് മഞ്ചക്കൽ ഷിർവാ എന്ന സ്ഥലത്ത് വാലേറ്റിട്ടുണ്ട് പക്ഷേ ജീവനോട് ഞാനുണ്ടോ എനിക്കറിയില്ല ഈ വാള് കഴിഞ്ഞ് നാളെ രാവിലെ 9 മണിക്ക് അൽമദീനയിൽ ഒരു മീറ്റിങ്ങിന് പോകാനുണ്ട് പക്ഷേ അതിന് ജീവനോട് ഞാനുണ്ടോ എനിക്ക് പറയാൻ കഴിയില്ല മനുഷ്യൻ അങ്ങനെയാണ് പ്രായമാകണമെന്നില്ല അതുകൊണ്ടാണ് ഖുതുബയിൽ കാണാം ഇബ്നു നബാത്തത്തിൽ മിസ്രി റളിയല്ലാഹു അൻഹു മഹാനവരുകൾ പറയുന്നു ഓ ചെറുപ്പക്കാരാ പ്രായമുള്ളവർ പഠിക്കണം പ്രായമുള്ളവർ കണ്ടില്ലേ നിങ്ങൾ മരത്തിൽ മാങ്ങ വാടിപ്പോയ മാങ്ങ നിലത്തോട്ട് വീഴുന്നത് കണ്ടില്ലേ എന്തേ കാരണം അതിന് പ്രായമായി
പ്രായമായപ്പോഴേക്ക് പിന്നെ അത് വീഴാണ്. ഇതുപോലെ പ്രായമായാൽ ടിക്കറ്റ് എടുക്കാൻ സമയമായി എന്നാണ് അതിന്റെ അർത്ഥം. എന്നിട്ടും നമ്മൾ നന്നായില്ല എന്ന് കണ്ടാൽ അപകടമല്ലേ? അതുകൊണ്ട് പ്രായമുള്ളവര് നല്ലവണ്ണം തഖ്‌വ ചെയ്ത് റബ്ബിലേക്ക് അടുക്കാൻ നോക്കണം. എന്നാൽ പ്രായമുള്ളവരെ കണ്ട് ചെറുപ്പക്കാരെ നിങ്ങൾ അഹങ്കരിക്കരുത്, ഞാനും നിങ്ങളും അഹങ്കരിക്കരുത്. കാരണം കണ്ടില്ലേ, കുറെ മൂത്തിട്ടൊന്നുമില്ല, പഴുത്തിട്ടേ ഉള്ളൂ, കുറെ വാടിപ്പോയിട്ടൊന്നുമില്ല. നല്ല പഴുത്ത മാങ്ങ താഴോട്ട് ഉതിരി വീഴുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇതുപോലെ പ്രായമാകണമെന്നില്ല, എത്രയോ ചെറുപ്പക്കാർ മരണപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ചെറിയ മക്കളില്ലേ, ആ മക്കളോടും ഇബ്നു നബാത്തത്തിൽ മിസ്രീതങ്ങൾ പറയാണ്, പഴുക്കണമെന്നില്ല, വാടിപ്പോകണമെന്നില്ല, ചെറിയ കായ കണ്ടില്ലേ? ചിലപ്പോൾ മരത്തിൽ നിന്ന് കായ താഴോട്ട് വീഴുന്നത് നീ കണ്ടിട്ടില്ലേ മോനെ? ഇതുപോലെ ചെറിയ മക്കൾ മരിക്കും, പ്രായമുള്ളവർ മരിക്കും, ചെറുപ്പക്കാർ മരിക്കോ? ആ മരണം എപ്പോഴാണ് ഒരാൾക്കും പറയാൻ കഴിയില്ല. ആ മരണത്തിന് വേണ്ടി ഒരുങ്ങണം. മരിച്ചാൽ എല്ലാം ഊറി വെച്ചുപോയി. ഓ ഉമ്മമാരെ, നിന്റെ ദേഹത്ത് 100 പവൻ സ്വർണമുണ്ടെങ്കിലും നിന്നെ കൊണ്ടുപോയി ഖബറിൽ കിടത്തുമ്പോൾ ഒരു ചെറിയ മോതിരം പോലും നിന്റെ മയ്യത്തിൽ വെക്കാറില്ല. എല്ലാം അങ്ങ് ഉറിവെച്ചുപോയി. ആകെ തുണിക്കഷ്ണം കഫൻ വസ്ത്രമല്ലാതെ വേറെയൊന്നും കൊണ്ടുപോകാറില്ല. എത്ര വലിയ പണക്കാരനായാലും, നീ എത്ര വലിയ കാറിൽ സഞ്ചരിച്ചവനായാലും, എല്ലാ പാവപ്പെട്ടവനെയും മുതലാളിയെയും കൊണ്ടുപോകുന്ന ഒരൊറ്റ ജനറൽ വണ്ടിയുണ്ട്, അതാണ് മയ്യത്തുകെട്ടിൽ. ആ മയ്യത്തുകെട്ടിൽ എന്നെയും നിന്നെയും കൊണ്ടുപോവുകയാണ്. മൂക്കിൽ പരുത്തി വെച്ചുപോയി. പലരോടും ചൊടിച്ചിട്ട് ദേഷ്യം കാണിച്ച മൂക്കില്ലേ, ആ മൂക്കിൽ പരുത്തി വെച്ചുപോയി. ചെറുപ്പക്കാരെ, ഇവിടെ കളിക്കാൻ സമയമില്ല. അദ്ദുനിയാ മസറത്തുല്ലാഖിറ. നീ കരുതിയത് കുറെ ക്രിക്കറ്റും കളിച്ച് സമയം കൊല്ലാനുള്ളതാണ് ദുനിയാവ് എന്നാണോ? നീ വിട്ടിയാണേ ചെറുപ്പക്കാരാ. നീയുള്ളത് വിട്ടികളുടെ സ്വർഗത്തിലാ, വിട്ടികളുടെ സ്വർഗത്തിലാണ് നീയുള്ളത്. വിട്ടികളെ സ്വർഗേതാ, വിട്ടികളെ സ്വർഗം നരകാണ്, വിട്ടികളെ സ്വർഗത്തിലാണ് നീയുള്ളത്, അത് നരകമാണ്. നീ കരുതിയത് കുറെ നിസ്കാരത്തിനൊന്നും പള്ളിയിൽ വരാതെ അങ്ങാടിയിൽ ഇങ്ങനെ ബൈക്കും പിടിച്ച് കറങ്ങി നടന്നാൽ നീ അങ്ങ് രക്ഷപ്പെട്ടു എന്നാണോ? ഒരാളും അങ്ങനെ കരുതണ്ട. വമൽ ഹയാത്തു ദുനിയാ ഇല്ലാ ലഅബും വലഹു. ദുനിയാവിലുള്ള ജീവിതം കളിയും തമാശയും മാത്രമാണ്. ഇവിടത്തെ ജീവിതം കളിയും തമാശയും മാത്രമാണ്. വലൽ ആഖിറത്തു ഖൈറുൽ ലില്ലദീന യത്തഖൂ അഫലാ തഅ്ഖിലൂൻ. ഈ ദുനിയാവിൽ തഖ്‌വ ചെയ്ത് ജീവിക്കുന്ന ജനങ്ങളില്ലേ, ഒരു നേരത്തെ നിസ്കാരവും ഖളാ ചെയ്യാതെ സുബ്ഹി അടക്കമുള്ള 5 നേരം നിസ്കാരം കൃത്യമായും നിസ്കരിക്കുന്ന ജനങ്ങള്, കേവലം ഫർള് നിസ്കാരം മാത്രമല്ല, ആ ഫർളിന്റെ മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുന്ന ജനങ്ങള്, ഇതുപോലെ ളുഹ നിസ്കരിക്കുന്ന ജനങ്ങള്, ഇതുപോലെ തഹജ്ജുദ് നിസ്കരിക്കുന്ന ജനങ്ങള്, ഇതുപോലെ വിത്ര് നിസ്കരിക്കുന്ന ജനങ്ങള്, ഇതുപോലെ എല്ലാ വെള്ളിയാഴ്ചയും തസ്ബീഹ് നിസ്കരിക്കുന്ന ജനങ്ങള്, ആ ജനങ്ങളില്ലേ
അവര് ഒരാളെയും ഗീബത്ത് പറഞ്ഞിട്ടില്ല, ഒരാളെയും നമീമത്ത് പറഞ്ഞിട്ടില്ല. എല്ലാ തങ്ങന്മാരോട് അവർക്ക് ബഹുമാനമാണ്, എല്ലാ ആലിമിങ്ങളോട് അവർക്ക് ബഹുമാനമാണ്. അവർ സംഘടന നോക്കിയിട്ടോ പൊടി നോക്കിയിട്ടോ അല്ല തങ്ങന്മാരെ ബഹുമാനിക്കുന്നത്, അവരെ സംഘടന നോക്കിയിട്ടല്ല ആലിമീങ്ങളെ ബഹുമാനിക്കുന്നത്, അവരെ തങ്ങന്മാരെ ബഹുമാനിക്കുന്നത് എന്തിനാണ്? ആലു നബിയെ ദരിയതി വഹുബു ഇലൈഹി വസീലതി അർജൂ ബിഹി മുഅ്ത്വാഗദൻ ബിയദിൽ യമീനി സ്വഹീഫതി. തങ്ങന്മാരെന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കുടുംബമാണ്. അവരെ ശരീരത്തിലൂടെ സർക്കുലേറ്റ് ചെയ്യുന്ന രക്തമില്ലേ, അത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രക്തമാണ്. അതുകൊണ്ടാണ് തങ്ങന്മാരെ ബഹുമാനിക്കുന്നത്, ആലിമീങ്ങളെ ബഹുമാനിക്കുന്നത് എന്തിനാണ്? അൽ ഉലമാഉ വറസത്തുൽ അംബിയ, പണ്ഡിതന്മാരെന്ന് പറഞ്ഞാൽ അവർ അംബിയാക്കളുടെ അനന്തരവകാശികളാണ്. കേട്ടോ, നേരത്തെ ഇവിടെ സ്വാഗത പ്രഭാഷണത്തിൽ നിങ്ങൾ ഉസ്താദ് പറഞ്ഞില്ലേ, ഇവിടെ ബഹുമാനപ്പെട്ട സയ്യിദുനാ താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവരുടെ മകൻ അവരൊക്കെ ചേർന്ന് ഇവിടെ സ്വലാത്തിന് നേതൃത്വം നൽകിയെന്ന് പറഞ്ഞു. നാളെ ഇവിടെ നടക്കാൻ പോകുന്ന പരിപാടിയിൽ ബഹുമാനപ്പെട്ട ശൈഖുന സൈനുൽ ഉലമ മാണി ഉസ്താദ് അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ, ഉസ്താദ് അവരെ ആദരിക്കുന്നു എന്ന് പറഞ്ഞു. അതൊക്കെ എന്തിന്റെ പേരിലാണ്? ഒരു കൊടി കണ്ടിട്ടല്ല, ഒരു സംഘടന കണ്ടിട്ടല്ല, മറിച്ച് അവർ അല്ല ഉലമാ വറസത്തുൽ അംബിയ, പണ്ഡിതന്മാർ അവർ അംബിയാക്കളുടെ അനന്തരാവകാശികളാണ്. വിവരമുള്ളവരും വിവരമില്ലാത്തവരും ഒരുപോലെയാണോ? അല്ല. വിവരമില്ലാത്തവർ വിവരമുള്ളവരോട് ചോദിച്ചു പഠിക്കണം. നിങ്ങൾക്ക് വിവരല്ലേ, വിവരമുള്ളവരോട് ചോദിച്ചു പഠിക്കണം എന്ന് പരിശുദ്ധ ഖുർആൻ അല്ലാഹു തആല പറഞ്ഞു. അപ്പൊ ആലിമീങ്ങളെ ബഹുമാനിക്കുന്നത് എന്തിനാണ്? അവർ ആലിമീങ്ങളായതുകൊണ്ടാണ്. അപ്പോ നിസ്കരിക്കുന്നു, ആലിമീങ്ങളെ ബഹുമാനിക്കുന്നു, ഒരാളെയും ഗീബത്ത് പറയുന്നില്ല, നമീമത്ത് പറയുന്നില്ല, നാട്ടിൽ ഫിത്നയുണ്ടാക്കുന്നില്ല, ഭിന്നിപ്പുണ്ടാക്കുന്നില്ല, അയൽവാസികളെ സ്നേഹിക്കുന്നു, കുടുംബാംഗങ്ങളെ സ്നേഹിക്കുന്നു, ഭാര്യയെ സ്നേഹിക്കുന്നു, ഭർത്താവിനെ സ്നേഹിക്കുന്നു, മാതാപിതാക്കളെ ബഹുമാനിക്കുന്നു, മക്കളോട് വാത്സല്യത്തിൽ പെരുമാറുന്നു, നല്ല തഖ്വയോടെ ജീവിക്കുന്നു, ഒരു ഹറാമുമില്ല, മദ്യപാനമില്ല, കള്ളുകുടിയില്ല, ചീട്ടുകളിയില്ല, അവിഹിത ബന്ധമില്ല, വ്യഭിചാരമില്ല, മൊബൈൽ ദുരുപയോഗമില്ല, വഴിവിട്ട പ്രണയങ്ങളില്ല, ഒരു തെറ്റായ പ്രവർത്തനവും ഇല്ല, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കലില്ല. ഇന്ന് ഏറ്റവും നാശം പിടിച്ച സാധനമാണത് മദ്യപാനമല്ല. രക്ഷിതാക്കൾ മനസ്സിലാക്കണം, ഇനിയും നമ്മൾ ഉണർന്ന് ചിന്തിച്ചില്ല എന്ന് കണ്ടാൽ നമ്മുടെ മക്കളെ നമ്മളെ കയ്യിൽ കിട്ടൂന്ന് ഒരു ബാപ്പയും പ്രതീക്ഷിക്കണ്ട, ഒരു ഉമ്മയും നിങ്ങളെ മക്കള് നിങ്ങളെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ മയ്യത്ത് കട്ടിലിന്റെ കാല് പിടിക്കാൻ നിങ്ങളെ ആൺമക്കൾ ഉണ്ടാകുമെന്ന് ഒരു ഉമ്മയും പ്രതീക്ഷിക്കണ്ട. നമ്മുടെ സമുദായത്തിൽപ്പെട്ട നല്ല നല്ല മക്കള് വളരെ സങ്കടത്തോട് ഞാൻ ഇത് പറയാം, ഇത് പറയുമ്പോ വലിയ സങ്കടം. നല്ല മക്കള്, അവര് ദീനി പ്രവർത്തനത്തിൽ മുന്നിൽ നിൽക്കേണ്ടുന്ന മക്കള്, സുബഹി അടക്കമുള്ള ജമാഅത്ത് നിസ്കാരത്തിൽ ഏറ്റവും ഒന്നാം സഫിൽ നിൽക്കേണ്ട മക്കള്, ഇന്ന് ആ മക്കള് വഴിവിട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ ലഹരിക്ക് അഡിക്റ്റായിരിക്കുക, കഞ്ചാബിന് അഡിക്റ്റായിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ ഒരു സ്നേഹിതൻ ഒരു പത്രത്തിന്റെ കട്ടിംഗ്, അടുത്ത് നടന്ന ഒരു അപകടത്തിന്റെ ഒരു പത്രത്തിന്റെ കട്ടിംഗ് എന്റെ വാട്സപ്പിൽ അയച്ചു. അതിലെന്താ ഉള്ളത്? ഞാൻ ഒരു കാര്യം കൂടി ഇടയ്ക്ക് വെച്ച് പറയട്ടെ, നമ്മുടെ സമുദായത്തിൽ ചില ആളുകൾക്ക് ഒരു പ്രവണത, എവിടെങ്കിലും ഒരു തെറ്റ് ആരെങ്കിലും ചെയ്താൽ അതിന്റെ ഒരു വീഡിയോ പുറത്തു വന്നാൽ പിന്നെ എല്ലാവർക്കും അതങ്ങ് ഷെയർ ചെയ്യാം. എനിക്ക് ആരും ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം എനിക്ക് എങ്ങനെയെങ്കിലും കിട്ടിയിരിക്കും, എനിക്കെങ്ങനെങ്കിലും അത് കിട്ടിയിരിക്കും വയതിൽ പറയാൻ വേണ്ടി. പക്ഷെ അങ്ങനെ കരുതിയിട്ട് എനിക്ക് തന്നെ ആരും ഷെയർ ചെയ്യണ്ടാണ് ഞാൻ പറഞ്ഞു.
എവിടെയെങ്കിലും ഒന്ന്, ഈ അടുത്ത് എവിടെ ഒരു സ്ഥലത്ത് എന്തോ കേക്ക് മുറിക്കുന്ന ഒരു സംഭവം നടന്നു, നായന്റെ വീഡിയോ. അങ്ങനെ ഒരു നാട്ടിൽ, ഏതെങ്കിലും ഒരു നാട്ടിൽ ഒരു തെറ്റ് നടന്നാൽ ആ നാട്ടിൽ അവരെ പള്ളിയിൽ ഉസ്താദുണ്ട്. ഇതുപോലെ തന്നെ ആ നാട്ടിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുണ്ട്, ആ വീട്ടുകാരുണ്ട്, കുടുംബങ്ങളുണ്ട്. ആ ലോകത്തെ ഒന്നടങ്ക അറിയിക്കാതെ അവരെ ഉപദേശിച്ച് നന്നാക്കാനുള്ള ഉത്തരവാദിത്തം അവർക്കുണ്ട്. നമ്മൾ എന്തിനാണ് അത് എല്ലാ ഗ്രൂപ്പിലും ആ വീഡിയോ ഷെയർ ചെയ്യുന്നത്? തെറ്റല്ലേ? ഒരു മനുഷ്യൻ തെറ്റ് ചെയ്താൽ ആ തെറ്റ് പരസ്യപ്പെടുത്തുന്നതും തെറ്റാണ്. ഒരാളെ വ്യഭിചരിച്ചു എന്ന് കരുതുക, ആ വ്യഭിചരിച്ച കാര്യം നമ്മൾ പരസ്യപ്പെടുത്തിയാൽ അതും തെറ്റാണ്, പാടില്ല. അത് ഗീബത്ത് പറയുന്നത് പോലെയാണ്. ഒരാൾ തെറ്റ് ചെയ്ത് ആ ചെയ്ത് തന്നെ അത് അയാൾ ചെയ്തതാണെങ്കിലും ആ പറയുന്നത് അയാൾക്ക് ഇഷ്ടമുണ്ടാവോ? എല്ലാ ഗ്രൂപ്പിലും ഷെയർ ചെയ്യാൻ അയാൾക്ക് താല്പര്യം ഉണ്ടാവോ? ഉണ്ടാവില്ല. അത് ഗീബത്ത്. അത് ഉസ്താദെ അവരെ ഉപദേശിക്കണമെങ്കിൽ അത് ഇങ്ങനെ വാട്സപ്പിൽ അയച്ചിട്ട് കാര്യമുണ്ടോ? അത് അവരെ നാട്ടിൽ ഉസ്താദുണ്ട്, അവരെ നാട്ടിൽ അവരെ കുടുംബമുണ്ട്, ഉത്തരവാദിത്തപ്പെട്ട മാനേജ് കമ്മിറ്റിക്കാരുണ്ട്. അവർ ഉപദേശിച്ചോളൂ, അവർ നന്നാക്കിക്കോളൂ. നമ്മുടെ സമുദായത്തിലുള്ള ആളുകൾ, പ്രായമുള്ള ഉമ്മമാരടക്കം അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൂപ്പുകളിലൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യാം. ഇപ്പൊ ഏതോ ഒരു ചങ്ങാതി വന്നിട്ടുണ്ട്, ഇപ്പൊ എല്ലാ ഗ്രൂപ്പിലും അതാണ്. ഞാൻ പറഞ്ഞു, എന്തിനാണ് ഇപ്പോ ഇതൊക്കെ നമ്മൾ ഇങ്ങനെ ഷെയർ ചെയ്യുന്നത്? നമുക്ക് ഖുർആൻ ഓതാൻ സമയം വേണ്ടേ? നമുക്ക് ദിക്റു എല്ലാം സമയം വേണ്ടേ? നമുക്ക് തസ്ബീഹ് എല്ലാം സമയം വേണ്ടേ? ആ സമയം മുഴുവൻ ഈ കണ്ടു കാണുന്ന മുഴുവൻ അലവലാദികളെയും നമ്മൾ ഇങ്ങനെ വാട്സപ്പുകളിലൂടെ ഷെയർ ചെയ്താൽ നമുക്ക് പിന്നെ ഖുർആൻ ഓതാൻ എവിടെയാ നേരം? രാത്രി 2 മണിക്കടക്കം ഇതിങ്ങനെ ഷെയർ ചെയ്യാൻ ഓരോരുത്തർ. ഒരു ചങ്ങായി വന്ന് നിങ്ങൾക്ക് അറിഞ്ഞില്ലേ, മഹദി മാമ, ഞാനാണ് മഹദി മാമ എന്ന് പറഞ്ഞിട്ട് ഞാനും അള്ളാഹു ആണ് എല്ലാം തീരുമാനിക്കുക, ഞാനും നിസ്സാരങ്ങളെ തീരുമാനിക്കാന്ന് അറിഞ്ഞിട്ട് വന്നത്. ഞാനിപ്പോ അത് പറഞ്ഞത് ഉദാഹരണത്തിനാണ്. അത് നമ്മളെല്ലാവർക്കും അയച്ചു കൊടുക്ക. എന്തിനാണ് ഇപ്പൊ അയച്ചു കൊടുക്കുക? ഒറിജിനൽ മഹദി മാമാണെങ്കിൽ അയച്ചു കൊടുക്കാം. ഇത് ഒറിജിനൽ മഹദി മാമല്ലല്ലോ, പിന്നെ എന്തിനാ അയച്ചു കൊടുക്കേണ്ട ആവശ്യം? നമ്മുടെ സമയങ്ങൾ മുഴുവനും അത് പിശാചിന്റെ ഒരു കാര്യമാണ്. നമ്മുടെ സമയങ്ങൾ മുഴുവനും പാഴാക്കി കളയാൻ വേണ്ടി പിശാജ് ഇങ്ങനെ മെനക്കിടുകയാണ്. അപ്പൊ നമ്മൾ അതിൽ പെട്ടുപോകും, നമ്മൾ പെട്ടുപോകാൻ പാടില്ല. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത്, ഈ അടുത്ത് ഒരു കുട്ടി ബൈക്കിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് എല്ലാ ഉമ്മമാരും മനസ്സിലാക്കണം. ഈ ശാന്തിനഗറിലുള്ള ഉമ്മമാരോട് ഞാൻ പറയാം, ഇവിടെ ഒന്നും അത്തരത്തിലുള്ള മക്കളില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നല്ല ചെറുപ്പക്കാരൊക്കെ സദസ്സിൽ വെച്ച് കാണുന്നു. അപ്പൊ ഈ കുട്ടി ഇങ്ങനെ ബൈക്കിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ബൈക്ക് പോയി ഡിവൈഡറിൽ ഇടിച്ച്, സ്ഥലത്തിന്റെ പേര് ഞാൻ പറയാം, ബൈക്ക് അപകടത്തിൽപ്പെട്ടു. 15 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി, അങ്ങനെ വലുതായി വരുന്നു ആ കുട്ടി. അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടു. ഒരു വണ്ടി ഓടിച്ചില്ല, ഒന്നുമില്ല. ഇവൻ പോകുന്ന ബൈക്ക്, 15 വയസ്സുള്ള ഈ കുട്ടി ബൈക്കിൽ പോവാ, ഈ ബൈക്കിൽ പോയിട്ട് ഈ ബൈക്ക് ഡിവൈഡറിൽ ഇടിച്ച് അവനങ്ങ് വീണ് മരിച്ചു. മുസ്ലിം സമുദായത്തിൽപ്പെട്ട കുട്ടിയാണ്, സുബ്ഹാനല്ലാഹ്. അവനൊക്കെ വലുതായി വന്ന് നാട്ടിൽ ദീനീ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകേണ്ടവൻ, മഹല്ല് പ്രസിഡന്റ് ആകേണ്ടവൻ, സെക്രട്ടറി ആകേണ്ടവൻ. പക്ഷെ പിന്നീട് അന്വേഷിച്ചു നോക്കുമ്പോൾ പത്രത്തിൽ തന്നെ വന്നുപോയി, ഇവൻ ഈ ബൈക്ക് ഓടിക്കുന്ന സമയത്ത് ഇവൻ ലഹരി പദാർത്ഥം ഉപയോഗിച്ചിരുന്നു. ടോൾ ഗേറ്റിന്റെ സമീപത്തൊക്കെ ചില ഷോപ്പുകളുണ്ട്, അവിടുന്നൊക്കെ രാത്രി 1.5 മണിക്ക് പോലും ഇവൻ അവിടെ ഇരുന്ന് ഇങ്ങനെ ലഹരി പദാർത്ഥം ഉപയോഗിക്കാറുണ്ടായിരുന്നു എന്ന് കണ്ടവർ പറയുന്നു എന്ന് പറഞ്ഞിട്ട് പത്രത്തിൽ പോലീസുകാരൊക്കെ റിപ്പോർട്ട് ചെയ്തു. നാലിച്ചു 15 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയാണ്. ആ പ്രായമുള്ള മക്കളൊക്കെ ഈ സദസ്സിലില്ലേ, അത്ഭുതപ്പെട്ടു പോയി, വളരെയധികം സങ്കടമായി പോയി. നമ്മൾ ഉണർന്ന് ചിന്തിക്കണം, ലഹരി പദാർത്ഥം ഉപയോഗിക്കരുത്. നോക്കുമ്പോ എന്താ, ഇവന് ബൈക്ക് വാങ്ങിക്കൊടുത്തത് ഉമ്മയാണ്. പിന്നീട് ബൈക്ക് പോയി സ്റ്റേഷനിൽ വെക്കേണ്ടി വന്നു, എന്തോ അപകടത്തിൽ, അതിൽ നിന്നും ബൈക്ക് റിലീസ് ചെയ്തു കൊണ്ടുവന്നത് ഉമ്മയാണ്. അപ്പൊ എല്ലാം ഉമ്മന്റെ കാർ. അതാ ഞാൻ പറഞ്ഞ, മക്കളെ നന്നാക്കുന്നതും ഉമ്മമാരാണ്, മക്കളെ കേടാക്കുന്നതും ഉമ്മമാരാണ്. എല്ലാ ഉമ്മമാരെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, ബാപ്പമാർക്കുമുണ്ട് വലിയ ഉത്തരവാദിത്വം. എല്ലാ മക്കളെയും നല്ല രൂപത്തിലാണ് ഇവിടെ ഭൂമിയിലേക്ക് വരുന്നത്. അവരെ കേടാക്കുന്നത് മുഴുവനും മാതാപിതാക്കളാണെന്ന് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. വലിയ ഉത്തരവാദിത്വമുണ്ട്, ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. എന്റെ വിഷയം അതല്ല, ഞാൻ പറഞ്ഞു വന്നത് ഞാൻ ഓതി വെച്ച ആയത്ത് മറക്കണ്ട. വലൽ ആഖിറത്തു ഖൈറുൻ ലില്ലദീന യത്തഖൂന ഫലാ തഅ്തിലൂൻ. ഓ ത
തഖ്‌വയിലായി ജീവിക്കുന്നവരാണെങ്കിലും അവർക്ക് ദുനിയാവ് കളിയാണ്. തഖ്‌വയിൽ ജീവിക്കുന്നവർക്ക് ഉത്തമം ആഖിറമാണ് കേട്ടോ. ഇത് പറഞ്ഞതിന് ശേഷം അല്ലാഹു തആല ചോദിക്കുകയാണ്, അഫലാ തഅ്ഖിലൂ, എന്തേ നീ ചിന്തിക്കാത്തതെന്തേ മനുഷ്യ, നീ ചിന്തിക്കാത്തതെന്തേ, നന്നാകണമെന്ന ബോധമില്ലാതെ നടക്കുന്നതെന്തേ. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പഠിപ്പിക്കുകയാണ്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, മസലി വ മസലുകും ക മസലി റജുലിൻ ഔഖദ നാറാ, എന്റെയും നിങ്ങളുടെയും ഉപമ എന്താണെന്നറിയാമോ. ഒരു ഉദാഹരണം പറയുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ, എന്റെയും നിങ്ങളുടെയും ഉപമ ഉദാഹരണം, കമസലി റജുലിൻ, ഒരാണിനെ പോലെയാണ്, ഒരു മനുഷ്യനെ പോലെയാണ്, ഔഖദനറാ, ആ മനുഷ്യൻ ഒരിടത്ത് ഒരു വിളക്ക് കത്തിച്ചു, ഒരു തീ കത്തിച്ചു, ആ തീ കത്തിച്ചതിന് ശേഷം ഫജഅലൽ ജനാദിബു വൽ ഫറാശു യഖഅന ഫീഹാ, ഈ തീ കത്തിച്ചപ്പോൾ അതാ ചില ജീവികളില്ലേ, തീ കത്തിച്ച ഭാഗത്ത് വന്ന് ആ തീയിൽ വന്ന് വീഴുന്ന ചില ജീവികളില്ലേ, ആ ജീവികൾ വരുന്നു, യഖഅന ഫീഹാ, ഞാൻ ഈ കത്തിച്ച തീയിൽ ആ ജീവികൾ വന്ന് വീഴുകയാണ്, വഹുവ യസുബ്ബുഹുന്ന അൻഹാ, ഈ തീ കത്തിച്ച മനുഷ്യൻ എന്ത് ചെയ്യുന്നു അറിയോ, ഈ തീ കത്തിച്ച മനുഷ്യൻ അവൻ ഈ പക്ഷികളെയെല്ലാം, ഈ ജീവികളെ, ഈ തീയിൽ വന്ന് വീഴുന്ന ഈ ജീവികളെ മുഴുവനും അവനിങ്ങനെ ആട്ടിയോടിക്കുകയാണ് ഈ തീ കത്തിച്ച. പക്ഷേ എന്നിട്ടും ഈ ജീവികളോ, ഈ ജീവികൾ ആ തീയിൽ തന്നെ ഇങ്ങനെ വന്ന് വീഴുകയാണ്. ഈ തീ കത്തിച്ച മനുഷ്യൻ എന്ത് ചെയ്യുന്നു, ഈ ജീവികളൊന്നും ആ തീയിൽ വീഴണ്ടെന്ന് കരുതിയിട്ട് ആ ജീവികളൊക്കെ ഇങ്ങനെ മാറ്റി നിർത്ത. പക്ഷേ ഈ ജീവികൾ വീണ്ടും വീണ്ടും ആ തീയിൽ തന്നെ വന്ന് വീഴും. ഇതുപോലെയാണ് എന്റെയും നിങ്ങളുടെയും ഉദാഹരണം എന്ന് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞു എന്നറിയോ, വ അന ആഖിദും ബിഹുജസികും അനിന്നാർ, ഓ മുഅ്മിനീങ്ങളെ, ഞാൻ നിങ്ങളുടെ ഊരയുണ്ടല്ലോ, ഈ ഊര, ആ ഊര പിടിച്ച് നിങ്ങളെ ഞാൻ നരകത്തിൽ നിന്നതാ രക്ഷപ്പെടുത്താൻ നോക്കുകയാണ്. വ അന്തും തഫല്ലതൂന മിയദീ, നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് അതാ ഓടി വീണ്ടും മാത്തിയിൽ അതാ നരകത്തിൽ വീഴുകയാണ്. സുബ്ഹാന ജല്ല ജലാലുഹു, അങ്ങനെയല്ലേ ഇവിടെ നടക്കുന്നത്, അങ്ങനെയല്ലേ ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തേ കാരണം? കാരണം മറ്റൊന്നുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ചെറുപ്പക്കാരോട് പറഞ്ഞു, ചെറുപ്പക്കാരെ, നിങ്ങൾ ഈ മോറിയിൽ പോയി ഇരിക്കുന്ന സ്വഭാവം വേണ്ട, അത് നല്ല പരിപാടിയല്ല, നിങ്ങളെ നിസ്കരിക്കാൻ വരൂ ചെറുപ്പക്കാരെ. ഇദാ റായിത്തു മുർറജുലയതുൽ മസാജിദാ, ഒരു ചെറുപ്പക്കാരൻ പള്ളിയിൽ വന്നു പോകുന്നത് നിങ്ങൾ കണ്ടാൽ, ആ ചെറുപ്പക്കാരനെ പള്ളിയിൽ വന്നു പോകുന്ന സ്വഭാവമുള്ളത് നിങ്ങൾ കണ്ടാൽ, ആ ചെറുപ്പക്കാരന് ഈമാനുണ്ടെന്ന് നിങ്ങൾ സാക്ഷി നിൽക്കണം. ജനങ്ങളെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞതാണത്, ചെറുപ്പക്കാരിങ്ങനെ പള്ളിയിൽ വന്നു പോകുന്ന സ്വഭാവമുള്ളത് നിങ്ങൾ കണ്ടാല് ആ ചെറുപ്പക്കാരന് ഈമാനുണ്ട് എന്ന് മനസ്സിലാക്കണം. എന്നാൽ ചെറുപ്പക്കാരനെ പള്ളിക്ക് വരുന്ന വിഷയമൊന്നുമില്ല, ഓൻ കുറെ അങ്ങാടിയിൽ അവിടെ അവിടെ ഇങ്ങനെ ജോറായിട്ട് ബൈക്ക് ഓടിക്കാൻ വലിയ ഉഷാറാണ്, പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ ഒന്നും ഒന്നില്ല, എന്നാൽ അവന് ഈമാൻ ഇല്ലാന്ന് മനസ്സിലാക്കണം എന്ന് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ പഠിപ്പിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഞാൻ നിങ്ങളെ ഊരയും പിടിച്ചിട്ട് നിങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നോക്കുകയാണ്, നിങ്ങളാണെങ്കിലോ എന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണ്ട, ഞാൻ നരകത്തേക്ക് തന്നെ പോവാണെന്ന് പറഞ്ഞു നിങ്ങൾ നരകത്തിലേക്ക് തന്നെ പോവാണ്.
അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എന്റെയും നിങ്ങളുടെയും ഉദാഹരണം കമസലി റജുലിൻ ഔഖദ നാറ, ഒരു തീ കത്തിച്ച മനുഷ്യനെ പോലെയാണ്. തീ കത്തിച്ചപ്പോ കൊറേ ജന്തുക്കള് ജീവികള് ആ തീയിൽ വന്ന് വീഴാൻ വേണ്ടി നോക്കും. ഈ മനുഷ്യൻ എന്ത് ചെയ്യുന്നു, അവിടെ നിന്നൊക്കെ ആ ജീവികൾ ആട്ടി ഓടിക്കാൻ, ആ ജീവികൾ എന്ത് ചെയ്യുന്നു, വീണ്ടും ആ തീയിൽ തന്നെ വന്ന് വീഴും. ഇതുപോലെ ഞാന് നിങ്ങളോട് കൊറേ ഉപദേശങ്ങളൊക്കെ ഉപദേശിച്ചിട്ട് ആ നരകത്തിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഞാൻ നിങ്ങളെ ഊരയും പിടിച്ചിട്ട് നരകത്തിൽ രക്ഷപ്പെടുത്താൻ നോക്കുമ്പോ നിങ്ങൾ ഞങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നുണ്ട്, ഞങ്ങൾ നരകത്തേക്ക് തന്നെ പോവാണ് എന്ന തീരുമാനത്തിലല്ലേ നിങ്ങള്? അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓ മുസ്ലിമേ, നരകമെന്ന് പറഞ്ഞാൽ എന്താണ്? നരകമെന്ന് പറഞ്ഞാൽ അതൊരു സ്നോ സിറ്റിയാണോ? നരകമെന്ന് പറഞ്ഞാൽ എറണാകുളം കൊച്ചിയിലുള്ള വീഗാലാൻഡാണോ? നരകമെന്ന് പറഞ്ഞാൽ ബാംഗ്ലൂരിലുള്ള വണ്ടർലാ ആണോ? നരകമെന്ന് പറഞ്ഞാൽ മൈസൂരിലുള്ള ബൃന്ദാവനാണോ? ആ നരകം വലിയ അപകടം പിടിച്ച ബിഇസ്സത്താറു വബിഇസ്സൽ മസ്വാ വബിഇസ്സൽ ഖറാർ, വളരെ അപകടം പിടിച്ച കേന്ദ്രമാണ് നരകം, വളരെ അപകടം പിടിച്ച വീടാണ് നരകം. ആ നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ ഏതാണെന്നറിയാമോ? ചെറുപ്പക്കാരാ, നീയൊന്ന് ആലോചിച്ചു നോക്ക്. സിറാത്ത് പാലമുണ്ട് റബ്ബിന്റെ കോടതിയില്, അല്ലാഹുവിന്റെ കോടതിയില് സിറാത്ത് പാലമുണ്ട്. ആ സിറാത്ത് പാലം ഈ ദുനിയാവിൽ ഒരൊറ്റ പാലവും അതുപോലെയുള്ള പാലമില്ല. ഈ ദുനിയാവിലുള്ള എല്ലാ പാലങ്ങളെയും പിടിച്ചു കൂട്ടി വെച്ചാലും അതേ റബ്ബിന്റെ കോടതിയിലുള്ള സിറാത്ത് പാലത്തിന് സമാനമായി ഒരു പാലവും വരൂല. ആ സിറാത്തു പാലത്തിലൂടെയുള്ള യാത്രയുടെ കണക്കെത്രയാണ്? 15,000 വർഷക്കാലമാണ്. പണ്ഡിതന്മാര് പറഞ്ഞില്ലേ, ഒന്ന് കയറിയിട്ട് സ്റ്റഡിയായി നിൽക്കാൻ തന്നെ 5,000 വർഷം വേണം. ഇന്നാലില്ലാഹി വഇന്നാഇലൈഹി റജൂൻ. ആ പാലത്തിലൊന്ന് കയറിയിട്ട് ഒന്ന് സ്റ്റഡിയായി നിൽക്കാൻ തന്നെ 5,000 വർഷം വേണം. പിന്നെ സുബ്ഹാനല്ലാഹ്, പിന്നെ ഒന്ന് നടന്ന് നീങ്ങാ, ഒന്ന് നിന്ന് കിട്ടാൻ 5,000 വർഷം, പിന്നെ നടന്നങ്ങ് അതേ മെല്ലെ മെല്ലെ എങ്ങ് പോകാൻ കുറെ വർഷങ്ങൾ. ഇങ്ങനെ 15,000 വർഷക്കാലം യാത്ര ചെയ്യാനുള്ള ദൈർഘ്യമാണ് സിറാത്തു പാലത്തിനുള്ളത്. ആ 15,000 വർഷം എന്ന് പറഞ്ഞാൽ ഓ ചെറുപ്പക്കാരെ, സഹോദരിമാരെ, കാരണവന്മാരെ, ഈ ദുനിയാവിലുള്ള 15,000 വർഷത്തിന്റെ കണക്കല്ല. ഖുർആൻ പറഞ്ഞില്ലേ, നാളെ റബ്ബിന്റെ കോടതിയിൽ അഥവാ മരണത്തിന് ശേഷമുള്ളൊരു ലോകമില്ലേ, ആ ലോകത്ത് ഒരു ദിവസത്തിന്റെ കണക്ക് എത്രയാണെന്നറിയാമോ? യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സന. അതേ ഇവിടെയുള്ള 50,000, അതേ 50,000 വർഷത്തിന്റെ കണക്കാണ് അവിടെയുള്ള ഒരു ദിവസം. ആ റബ്ബിന്റെ കോടതിയിലുള്ള ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള 50,000 വർഷത്തിന്റെ കണക്കാണ്. അങ്ങനെയുള്ള 15,000 വർഷക്കാലം യാത്ര ചെയ്യാനുള്ള പാലമാണെടാ സിറാത്തു പാലം കേട്ടോ. ആ സിറാത്തു പാലത്തിൽ രക്ഷപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിൽ സുബ്ഹാനല്ലാഹ്, താഴോട്ടുള്ളത് നരകമാണ്. ആ നരകത്തിൽ വീണുപോകും. അല്ലാഹു തആല നമ്മെ സലാമത്താക്കുമാറാവട്ടെ. സ്വർഗത്തിൽ പോകണം ആഗ്രഹമുള്ളവരെല്ലാം കൈവെക്ക്. അല്ലാഹു തആല തൗഫീഖ് കേട്ടെ. നരകത്തിൽ പോകണം ആഗ്രഹമുള്ളവരൊക്കെ കൈവെക്ക്. ഒരാൾക്ക് നരകത്തിൽ പോകണ്ട, നരകത്തിൽ പോകണ്ട ആഗ്രഹമുള്ളവരൊന്ന് കൈവെക്ക്. നരകത്തിൽ പോകണ്ട, അല്ലാഹു തആല തൗഫീഖ് കേട്ടെ. അതിന് നല്ലൊരു വഴിയുണ്ട്, ഞാൻ പറഞ്ഞെന്നാ ചെയ്യോ. സ്വർഗത്തിൽ പോകാനും നരകത്തിൽ പോകാതിരിക്കാനും നല്ലൊരു വഴി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഹദീസിൽ പഠിപ്പിച്ചു. പൈസ ഒന്നും തരണ്ട, പൈസ ഇല്ലാത്ത പരിപാടിയാണ്. പൈസ നിങ്ങൾ കരുതി പിരിവ് ചോദിക്കുന്നല്ലേ. പൈസ ഒന്നും തരണ്ട,
ഞാനിവിടെ വന്നപ്പോ നേരത്തെ ഇവിടെ സ്വാഗത പ്രഭാഷണത്തിൽ പറഞ്ഞു ഈ പള്ളിക്കും മദർസക്കും വേണ്ട പെയിന്റിംഗിന്റെ സൗകര്യങ്ങളൊക്കെ ചെയ്തവരെ കുറിച്ച് പറഞ്ഞു. എനിക്ക് കേട്ടപ്പോ വളരെ സന്തോഷം. ചില സ്ഥലത്ത് ചില ആളുകളുണ്ട് സ്വന്തം വീടിന് എത്ര വേണമെങ്കിലും പെയിന്റ് അടിക്കും, പള്ളിക്ക് പെയിന്റ് അടിക്കാനും മദർസക്ക് പെയിന്റ് അടിക്കാനും സംഭാവന ചെയ്താൽ അയാളെ കയ്യിൽ പൈസ ഒന്നും ഉണ്ടാവും. ഇവിടെ നല്ല ജനങ്ങള് നല്ല സഹായിച്ച് ചെറുപ്പക്കാരൊക്കെ വേണ്ടതുപോലെ ചെയ്തു എന്ന് പറഞ്ഞു. അല്ലാഹു തആല അവർക്കൊക്കെ നല്ല ബർക്കത്ത് നൽകുമാറാവട്ടെ, ഖൈർ നൽകുമാറാവട്ടെ. ഇതുപോലെ തന്നെ പിന്നെന്താ ഒരു യങ് മെൻസിനെ കുറിച്ച് പറഞ്ഞല്ലോടനെ, ശാന്തി യങ് മെൻസിന് ശാന്തി വേണം, എപ്പോഴും സമാധാനം വേണം. നമ്മൾ ആരെയും പ്രകോപിപ്പിക്കാൻ പാടില്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ ശാന്തിയാണ്, സമാധാനം. നമ്മൾ ആരെയും ആക്രമിക്കാൻ പാടില്ല, ഒരാളോടും അക്രമത്തിന്റെ സ്വരത്തിൽ പറയാൻ പാടില്ല. അത് പഠിപ്പിച്ചിട്ടില്ല അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ ഇസ്ലാം പ്രചരിച്ചത് തന്നെ മാലിക്കുദ്ദീനാ റളിയല്ലാഹു അൻഹു അതുപോലെ തന്നെ കൂട്ടരും ഇവിടെ വന്നപ്പോൾ അവരുടെ സ്വഭാവം കണ്ടുകൊണ്ടാണ്. വിനയം, വിനയമാണ് ഏറ്റവും വലിയ ഇസ്ലാമിന്റെ മുഖമുദ്ര. അതുകൊണ്ട് വിനയത്തോടുകൂടി ആയിരിക്കണം ഇസ്ലാമിന്റെ പ്രചാരണ പ്രവർത്തനം നടത്തുന്നത്. നമ്മുടെ ആലിമീങ്ങളോ സദാത്തുക്കളോ ഒന്നും അതിന് പിന്തുണ നൽകൂല്ല. ശാന്തി, നമ്മുടെ നാട്ടിൽ സമാധാനം നിലനിൽക്കുന്നത് നമ്മൾ ആരെ ആക്രമിക്കാൻ വന്നാലും അവനെ അല്ലാഹു തആല ഇരുത്തേണ്ടടുത്തിരുത്തും, അതിലൊരു സംശയമില്ല. ഇന്നാ നഹ്നു നസ്സൽന ദിക്ര വഇന്നാ ലഹു ലഹാഫിളൂൻ. അല്ലാഹു തആലയാണ് ഇസ്ലാമിനെ അവതരിപ്പിച്ചത്, ഇസ്ലാമിനെ എക്കാലത്തും അല്ല തന്നെ സംരക്ഷിക്കും, അതിലൊരു സംശയമില്ല. മുഅ്മിനീങ്ങൾക്ക് അല്ലാഹുവിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടാകും, അതിലൊരു സംശയമില്ല. അതേസമയത്ത് നമ്മളെല്ലാവരുടെ ശാന്തി സമാധാനത്തോടെ ജീവിക്കണം. അപ്പൊ ഇവിടെ ശാന്തി യങ് മെൻസ് എന്ന് പറഞ്ഞിട്ട് കേട്ടപ്പോ അവൾക്ക് വളരെ സന്തോഷമായി. അല്ലാഹു തആല അവരുടെ പ്രവർത്തനങ്ങളൊക്കെ കബൂൽ ചെയ്യുമാറാം. അപ്പോ സ്വർഗത്തിൽ പോണെങ്കിൽ നബിസാസങ്ങൾ പറഞ്ഞു നിങ്ങള് മൂന്ന് പ്രാവശ്യം അല്ലാഹുവിനോട് ദുആക്കണം. എന്താ ദുആക്കണ്ട? അല്ലാഹുവേ എന്നെ നീ സ്വർഗത്തിൽ എത്തിക്കണേ അല്ലാന്ന് മൂന്ന് പ്രാവശ്യം ദുആക്കണം. എന്നും മൂന്ന് പ്രാവശ്യം ദുആർന്നാൽ സ്വർഗത്തിലെത്താൻ കഴിയും. അല്ലാഹു തൗഫീഖ്. നിങ്ങൾ ദുആക്കോ? കച്ചവടത്തിൽ ബർക്കത്ത് കിട്ടാൻ വേണ്ടി മാത്രം ദുആർന്നാ പോരാ. കച്ചവടം ബർക്കത്ത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ സാരമില്ല, കാരണം നാലഞ്ച് ദിവസത്തിന് ദുനിയാവിനാണ്, കുറച്ച് ഇടങ്ങേറുണ്ടെന്ന് കരുതാ. ബർക്കത്ത് വേണം, ബർക്കത്ത് വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. വലിയ കച്ചവടമൊന്നുമില്ല, പട്ടിണി കിടന്നിട്ടില്ല. ഞാനും എന്റെ ഉമ്മ എന്റെ ബാപ്പ എന്റെ ഭാര്യ എന്റെ മക്കളൊന്നും പട്ടിണി കിടന്നിട്ടില്ല. ഞങ്ങൾക്ക് തിന്നാൻ വേണ്ടിയിട്ട് ഒരാളെ മുന്നിൽ കൈനീട്ടി യാചിക്കേണ്ട ഒരു ഗതികേട് വന്നിട്ടില്ല. അൽഹംദുലില്ലാ, അതാണ് ഇസ്സത്ത്. കൊറേ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ട് കൊണ്ടുപോകാനുള്ളതാ, പിന്നെ നാളെ മക്കൾ ഇങ്ങനെ വന്നിട്ട് തമ്മിൽ അടികുത്തി നടത്തും. കൊണ്ടുപോകാനൊന്നും ഉണ്ടാവില്ല. ആയിരിക്കട്ടെ ഞാൻ പറഞ്ഞു വന്നത്. പക്ഷേ നമ്മൾ ഒരാളോടും ഒരാളെ ആശ്രയിക്കാതെ ജീവിക്കാൻ കഴിയും, മനസ്സിന് സമാധാനം വേണം. അതാണ് ഏറ്റവും വലിയ മുതലാളി. ആരാ? നമ്മളൊരു വലിയ വീട് കണ്ടിട്ട് ഒരു വീട്ടിലേക്ക് നോക്കിയിട്ട് ആ വീട് കാണിച്ചിട്ട് അറിയും ഈ നാട്ടിലെ വലിയ പണക്കാരനാണ്, ആ നാട്ടിലെ ഏറ്റവും വലിയ ടെൻഷൻ ആൾക്കാരിക്കും, വർക്ക് ഉണ്ടാവില്ല, തല വേദന ഉണ്ടാവും, ഏറ്റവും വലിയ പണക്കാരനാണ്. അതേ മനസ്സിലൊരു ടെൻഷനും ഇല്ല, പൈസ എടുത്തു വെച്ചത് കള്ളം വന്നിട്ട് കട്ടുകൊണ്ടുപോകുന്ന പേടിയില്ല, ലോക്കറിൽ വെച്ചത് ബാങ്ക്കാർ കൊണ്ടുപോകുന്ന പേടിയില്ല, ഗവൺമെന്റ് കൊണ്ടുപോകുന്ന പേടിയില്ല, കാരണം എടുത്തു വെക്കാനുള്ള പൈസ ഒന്നുമില്ല. എന്നാലോ അൽഹംദുലില്ലാ ചെലവിന് വേണ്ടതൊക്കെ ഉണ്ട്, അത്യാവശ്യം മഴീശത്തിനെല്ലാം ഉണ്ട്. അതിന് ഒരാളോടും മുന്നിൽ പോയിട്ട് ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല, അവസ്ഥ വരുന്നില്ല. ഒരു പള്ളിന്റെ മുന്നിലും ഒരു കടലാസ് പിടിച്ച് പോയിട്ട് എന്റെ മോളെ കെട്ടിച്ചയക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സഹായിക്കാൻ ചോദിക്കാൻ ഒന്നുമില്ല. മനസ്സിന് നല്ല സമാധാനം, ഒരു പേടിയില്ല. എന്നാലോ കടാ കിട്ടുണ്ട്, കടാ കിട്ടും. ചില മനുഷ്യന്മാരുണ്ട് ഇങ്ങനെ വലിയ വീട് നോക്കുമ്പോ അത്ര പൈസ ഉണ്ടോ? പൈസ ഒന്നും ഉണ്ടെങ്കിൽ സാരല്ല, പിന്നെ പൈസ ഒന്നും ഇല്ല, പിന്നെ പൈസ ഉണ്ടല്ലോ നമ്മുടെ അടുത്തില്ലെങ്കിൽ എന്ത്? ബാങ്ക്കാരുടെ അടുത്ത് വെച്ചില്ലേ ലോണില്ലേ? ലോണിൽ വീടുണ്ടാക്കും, ലോൺ എടുത്തിട്ട് വാഹനം എടുക്കുന്ന പിന്നെ ഒരു വർഷവും തികഞ്ഞിട്ടില്ല. അതിന് മുമ്പ് തന്നെ വീട് വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നു. എന്താ കാരണം? ഇവൻ കരുതിയത് മാസത്തിന് ഇവന് കച്ചവടത്തിൽ ഇങ്ങനെ ലാഭം കിട്ടുമ്പോ ബാങ്ക് അടക്കാൻ വേണ്ടിയാ. കൊറോണ വന്ന് കച്ചവടമെല്ലാം നിന്ന് പിന്നെ ബാങ്ക് അടക്കാനൊന്നുമില്ല, ബാങ്കുകാരിപ്പോ ജപ്തിക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പൊ വേ ഇവൻ വിൽക്കുകയാണ്. എന്തിന് ലോണ് ചെയ്തിട്ട് വീടാക്കേണ്ട ആവശ്യം? ആ വീട്ടിൽ ബർക്കത്തുണ്ടാവും, മനസ്സിന് സമാധാനമാണ്. എന്തിനു സ്വന്തം വീട് തന്നെ വേണം? എന്തിനാഗ്രഹം? ഞാനിങ്ങനെ ഇങ്ങനെ ചിന്തിക്കട്ടോ, അല്ലാഹു തആല നമുക്ക് സ്വന്തം വീട് തരട്ടെ. നിങ്ങൾ എന്താ ആമീൻ പറയാത്ത? അല്ലാഹു തആല നമുക്ക് സ്വന്തം വീട് തരട്ടെ എന്ന് തരണ്ടല്ലോ ഞാൻ പറഞ്ഞു. അല്ലാഹു തആല നമുക്ക് സ്വന്തം വീട് തരട്ടെ. പക്ഷെ സ്വന്തം വീട് തന്നെ വേണമെന്ന് എന്താ ഇത്ര ആശയെന്ന് ഞാൻ ചിന്തിക്കാതെ എങ്ങനെ ചിന്തിക്കാം?
ആർക്കെങ്കിലും മറുപടി പറയാൻ കഴിയും. സ്വന്തം ഒരു വീട് വേണം. എന്താ വാടക വീട്ടിൽ ജീവിച്ചിട്ട്, വാടക വീട്ടിൽ മാസം മാസം ഒരു 5000 ഒരു 10000 വാടക കൊടുത്ത് 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 ജീവിച്ച് കുറച്ച് കഴിഞ്ഞാൽ നല്ല ഇജ്ജത്തോട് കൂടി ആർക്കൊരു കുറ്റം പറയാനില്ലാതെ മരിച്ചെങ്കിൽ എന്താ കുഴപ്പം? വാടക വീട്ടിൽ വാടക വീട്ടിൽ നിന്ന് മയ്യത്ത് കൊണ്ടുപോയാൽ മോശം എന്ന് പറഞ്ഞ് അങ്ങനെ ഹദീസുണ്ടോ? സ്വന്തം വീട്ടിൽ നിന്ന് മയ്യത്ത് കൊണ്ടുപോയാൽ നേരെ സ്വർഗത്തിലേക്കാണെന്ന് ഒരു ഹദീസുണ്ടോ? ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. ഞങ്ങൾ ഉസ്താമാരോട് ചോദിച്ചോക്കും, ആരും കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ മനസ്സിലൊരു ആഗ്രഹമാണ് സ്വന്തം വീട് വേണം. അള്ളാഹു തആല അതിനൊക്കെ വഴികൾ തുറന്നിട്ടെ. അതിന് നമ്മൾ എന്തിനാണ് ഫൈനാൻസിന്റെ അവിടെ നിന്നും ബാങ്ക് നിന്നൊക്കെ ലോൺ വാങ്ങിയിട്ട് വീട് ഉണ്ടാക്കുന്നത്? അതിന് മസല പറയുന്നവനും അതിന് തെളിവ് പറയുന്നവനും സാക്ഷി പറയുന്നവനും എല്ലാവരെയും അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും ശപിച്ചിട്ടുണ്ട് എന്നല്ലേ ഇസ്ലാം പറഞ്ഞത്? നമ്മൾ എന്തിനാ ഇരിക്കട്ടെ, ഞാൻ ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു തന്നത് ഏറ്റവും വലിയ പണക്കാരനാരാ? മനസ്സിന് സമാധാനമുണ്ട്. ഒരാളും വന്നിട്ട് ഇവനെ പേടിപ്പിക്കാനില്ല കടം കൊടുക്കാൻ വേണ്ടിട്ട്. എന്താ കാരണം? ഇവൻ ആരോടും കടം വാങ്ങിയിട്ടില്ല, അതുകൊണ്ട് ഇവൻ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. ഇവന് മാന്യമായി ബസ്സിൽ യാത്ര ചെയ്യാൻ പറ്റും, മാന്യമായി റോട്ടിൽ പോകാൻ പറ്റും. ആരും വന്നിട്ട് ഇവനെ പിടിച്ചിട്ട് കിഡ്നാപ്പ് ചെയ്യുന്ന പേടിയില്ല. എന്താ കാരണം? ഒരാൾക്കും പൈസ കൊടുക്കാനില്ലല്ലോ, പിന്നെ എന്തിനാ പേടി? നമുക്ക് പള്ളിയിൽ നിസ്കരിക്കാൻ വരാൻ പേടിയാ, ജമാഅത്തിന് വരുന്നില്ല. ഒരാളെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ മറുപടി കിട്ടിയത് അങ്ങനെയാണ്, ജമാഅത്തിന് വരുന്നില്ല പള്ളിക്ക്. എന്താ ചോദിച്ചത്? കാരണം ചോദിച്ചപ്പോ പിന്നെ കടം വാങ്ങിയതാണ്, കൊടുക്കാൻ കഴിഞ്ഞില്ല, അപ്പൊ മുഖം നോക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് പള്ളിക്ക് വരുന്നില്ല. എന്തിനാ കടം ചോദിച്ചത്? കടം ചോദിച്ചത് എന്തിനാ? ഹൈഫൈ ആയിട്ട് ജീവിക്കാൻ വേണ്ടിട്ടാണ്. അങ്ങനെ ഹൈഫൈ ആയി ജീവിക്കണം എന്ന് പറഞ്ഞിട്ട് ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. ഉള്ളത് കൊണ്ട് ജീവിച്ചാ പോരെ? അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഏറ്റവും വലിയ പണക്കാരനാരാ? മനസ്സിന് നല്ല സമാധാനം. ഇപ്പൊ ചെറുപ്പക്കാരുണ്ട് മരണത്തിന് പേടിയില്ലാത്ത ചെറുപ്പക്കാർ, ക്രിക്കറ്റിന്റെ ബെറ്റിംഗ് വെച്ചിട്ട് പൈസ ഉണ്ടാക്കുക. ഇന്നാലില്ലാഹി വഇന്നാഇലൈഹി റാജിഊൻ. ബെറ്റിംഗ് വെച്ചിട്ട് പൈസ, ആ ടീം ജയിച്ചാൽ ഇത്ര പൈസ, ഈ ടീം ജയിച്ചാൽ ഇത്ര പൈസ. ഒരു അധ്വാനവും ഇല്ല. പണ്ട് വെല്ലുപ്പമാരൊക്കെ പാടത്ത് പോയി കൃഷി ചെയ്തതാണ്. ആ വെല്ലുപ്പമാരുടെ പേരെ മക്കളാണ് ഈ വിട്ട പരിസരത്ത്, കമ്പളവട്ട് പരിസരത്തൊക്കെ. അങ്ങനെയല്ലേ പഴയ കാലത്ത്? അവരെ പേരെ മക്കൾ ഈ നാട്ടിലുണ്ടെന്നല്ലോ ഞാൻ പറയുന്നത്. അപ്പോഴേക്ക് ബക്കറ്റ് കൊണ്ടുവന്നു അപ്പൊ ഞാൻ പറഞ്ഞു തന്നത്, എങ്ങനെങ്കിലും പൈസ ഉണ്ടാക്കിയാ പറ്റൂല. അള്ള പൊരുത്തപ്പെട്ട രൂപത്തിലാകണം പൈസ. എല്ലാ ഉമ്മമാരും നിങ്ങളെ ഭാഗത്തേക്ക് ബക്കറ്റ് കൊണ്ടുവരുന്നു, നല്ല സംഭാവന നിക്ഷേപിക്കുക. അല്ലാഹു തആല എല്ലാവർക്കും ബർക്കത്തെ. അപ്പൊ ഇവരോട് ഇവർക്ക് പിന്നെ ഇപ്പന്നെ കൊടുക്കണം. ഇവരോട് പിന്നെ പറയേണ്ട ആവശ്യമില്ല, നേരെ മുന്നിൽ കൊണ്ടുവരുന്നല്ലേ. ആ അല്ലാഹു തആല ബർക്കത്തെ. ശരിക്കും ആലോചിക്കണം, സമ്പാദ്യം അല്ലാഹു പൊരുത്തപ്പെടാത്ത സമ്പാദ്യം സമ്പാദിച്ചിട്ട് ഒരു കാര്യമില്ല. ഞാനിപ്പോ ഒന്ന് വായിച്ചു, വായിച്ചപ്പോ എന്റെ മനസ്സിൽ വല്ലാത്ത സന്തോഷം, ബഹുമാനപ്പെട്ട റഈസുൽ മുഹഖഖീന കണ്ണിയത്ത് ഉസ്താദ് അല്ലാഹു തആല അവരുടെ ദരജ വർദ്ധിപ്പിക്കുമാർ. അവരൊക്കെ വലിയ മഹാന്മാരാണ്, നമ്മൾ ആരെയും കുറ്റം പറയാൻ പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. ശംസുല്ലുലമയായാലും കണ്ണിയത്ത് ഉസ്താദായാലും താജുലുലമയായാലും സുൽത്താനുലമ എ പി ഉസ്താദായാലും അവരൊക്കെ വലിയ വലിയ മഹാന്മാരാണ്. നമ്മൾ അവരെ കുറിച്ച് അങ്ങാടിയിൽ നിന്നിട്ട് അഭിപ്രായം പറഞ്ഞാൽ ഞാനും നിങ്ങളും കുടുങ്ങും. അവരൊക്കെ റബ്ബിന്റെ കോടതി രക്ഷപ്പെടും, അല്ലാഹു തആല നമ്മളെ രക്ഷപ്പെടുത്തി തരും. അപ്പൊ കണ്ണിയത്ത് ഉസ്താദിന്റെ ചരിത്രത്തിൽ ഒന്ന് വായിച്ചു. എന്താ വായിച്ചെന്ന് അറിയാം? കണ്ണിയത്ത് ഉസ്താദ് ഹൗദുൽ, ഈ പഴയ ഹൗദുകളൊക്കെ നിങ്ങൾ കണ്ടുക്കണോ? എത്രയാ പൈസ ഉള്ളത്! പഴയ ഹൗദിന്റെ ഉള്ളിൽ കോയിനുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും. ഇന്നത്തെ ഒറ്റ ഹൗസിലും ഒരു കോയിനും കാണുന്നില്ല. എന്താ കാരണം? കാരണം എന്താ? നിങ്ങൾക്ക് ഞാൻ പറയുന്ന മനസ്സിലായില്ലേ? പണ്ടത്തെ ഹൗസുകളില്ലേ, പഴയ ഹൗസുകൾ, അത് തന്നെയാണ് നമ്മൾ ഇപ്പോഴത്തെ ഹൗസ്. ഇവിടെ ഹൗസില്ല, ഹൗസിൽ വെള്ളമില്ല. ആ ആയിക്കോട്ടെ, അപ്പൊ ഇന്നും നേരം വെളുത്തിട്ടില്ലല്ലേ. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ, നല്ലതാ, വേണം. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, അത് ഇസ്ലാം പറഞ്ഞു. പണ്ടൊക്കെ ഈ ഹൗലില് കോയിനുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും. എന്താ കാരണം? വയസ്സായ ബാപ്പമാര് അവർ നിസ്കരിക്കാൻ വരുമ്പോ ഇവിടെ ചില്ലര പൈസ ഓടി വെച്ചിട്ട് വരും. എന്നിട്ട് ഹൗലിൽ ഇങ്ങനെ ഇങ്ങനെ കുഞ്ഞിട്ട് ഇങ്ങനെ ഉദു എടുക്കുമ്പോ അതിന് ഇങ്ങനെ ടൈ ടൈ എന്ന് പറഞ്ഞിട്ട് ഒന്നൊന്ന് ഹൗലിൽ ഇങ്ങനെ വീഴും. പിന്നെ അവരത് എടുക്കൂല, അത് അവിടെ തന്നെ വെക്കും. അങ്ങനല്ലേ? പിന്നെ വെള്ളിയാഴ്ച ചുമ അനൗൺസ് ചെയ്യും, ഇങ്ങനെ പൈസ കിട്ടി 50 പൈസ ഒരു ഒരു രൂപ ഇരിക്കട്ടെ. ഇന്നതൊന്നും കാണുന്നില്ല. എന്താ ഇന്ന് ഹൗദരൊന്നും കാണുന്നില്ലല്ലോ. എന്താ പള്ളിയിൽ ഉസ്താമാർക്ക് കെട്ടെടുക്കാണോ? അങ്ങനല്ലല്ലോ. പിന്നെന്താ ഉസ്താമാർ എപ്പണിക്കൊന്നും പോകില്ല എന്ന് ഉറപ്പല്ലേ? പിന്നെന്താണ് ഇന്ന് പിന്നെ ആരും പിന്നെ അങ്ങനെ കോയിന് ആരെ കീശലുണ്ടാവുന്ന കുറവാ. എല്ലാ 2000 നോട്ടും 500 നോട്ടും ഒക്കെയാണ്, 100 നോട്ടും കോയിനൊക്കെ വളരെ കുറവ്. കണ്ണിയത്ത് കണ്ണിയത്ത് ഉസ്താദ് ഹൗദിന്റെ അടുത്ത് ഇങ്ങനെ പോയപ്പോ കണ്ണിയത്ത് ഉസ്താദിന്റെ കീശ എന്ന് ഒരു 50 പൈസ ഹൗദിനും. എത്ര പൈസ? 50 പൈസ.
അപ്പൊ കണ്ണിത് ഉസ്താദ് അത് ഇങ്ങനെ എടുക്കാൻ വേണ്ടി 50 വയസ്സ് എടുക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ നോക്കുക. അപ്പൊ അടുത്തൊരു ചെറുപ്പക്കാരുണ്ട്, ഓ ഇങ്ങനെ ആലോചിക്ക, ഈ മൊയ്ലർ എന്ത് മനുഷ്യനറബ് ഒരു 50 വയസ്സ് പോയത്, അത് വിട്ടു പോവാന്നല്ലാതെ അത് ഇങ്ങനെ എടുക്കാൻ വേണ്ടി ഇത്ര സമയം ചെലവഴിക്കാം. അപ്പൊ കണ്ണിയത് ഉസ്താദിനോ ഈ ചെറുപ്പക്കാരൻ എന്താക്കി, ഈ 50 പൈസ എടുത്തിട്ട് കണ്ണിയത് ഉസ്താദിനെ കയ്യിൽ കൊടുത്തു. കണ്ണിയത് ഉസ്താദ് കീശന്ന് 2 രൂപ എടുത്തിട്ട് ഈ ചെറുപ്പക്കാരന് സമ്മാനമായിട്ട് കൊടുത്തു. ഈ ചെറുപ്പക്കാരൻ കണ്ണിയത് ഉസ്താദിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുക ഒരു സംശയത്തോടെ. എന്താ സംശയം? എടുത്തു കൊടുത്തത് എത്ര വയസ്സാണ്? 50 വയസ്സ്. അതിന് സമ്മാനമായിട്ട് കൊടുത്തതോ 2 രൂപ. അതിന് വിട്ടു പോയാ പോരായിരുന്നോ? എന്നാ വിട്ടു പോയെങ്കിൽ 1.5 രൂപ ലാഭല്ലേ, കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. കണ്ണിയത് ഉസ്താദ് ഈ ചെറുപ്പക്കാരന്റെ മുഖത്തേക്ക് നോക്കിട്ട് പറഞ്ഞു, മോനെ എന്താ അങ്ങനെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്താ കാരണം? അതിൽ വീണ 50 പൈസ ഞാനത് എടുത്തില്ലെങ്കിൽ നാളെ എന്റെ റബ്ബനോട് ചോദിക്കില്ലേ, 50 പൈസ നീ എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് ചോദിച്ചാൽ എന്റെ റബ്ബിന്റെ കോടതിയിൽ ഞാൻ അതിനൊരു കണക്ക് പറയണ്ടേ? ഇനി എനിക്ക് എന്ത് കണക്കാ പറയാനുള്ളത്? ഹൗദൽ ഇട്ടു എന്നാ കണക്ക് പറയണ്ടേ? ഹൗദൽ വീണു എന്നാ കണക്ക് പറയേണ്ടത്? എനിക്ക് കണക്ക് പറയാൻ കഴിയണം, അതുകൊണ്ടാണ് ഞാൻ 50 പൈസ എടുക്കാൻ വേണ്ടി മെനക്കെട്ടത്. അതിന് നീ എടുത്തു തന്നപ്പോൾ നീ ആ വലിയ ചോദ്യം, നാളെ റബ്ബിന്റെ കോടതിയിൽ ഒരു വിചാരണയുണ്ട്, ആ വിചാരണയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയത് നീയല്ലേ, അതുകൊണ്ടാണ് നിനക്ക് അതിനേക്കാളും വലിയ പൈസ സമ്മാനമായിട്ട് തന്നത് 2 രൂപ. അതാണ് മഹാന്മാ. സുഹൃത്തുക്കളെ, ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ ഞാൻ മടങ്ങുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സന, ഇവിടെയുള്ള ദിവസത്തിന്റെ കണക്കല്ല റബ്ബിന്റെ കോടതിയിലുള്ള ദിവസങ്ങളുടെ കണക്ക്. ആ റബ്ബിന്റെ കോടതിയിലെ ഒരു ദിവസമെന്ന് പറയണമെങ്കിൽ ഇവിടെയുള്ള 50,000 വർഷമാണ് കേട്ടോ. ആ 50,000ത്തിന്റെ കണക്കാണ് റബ്ബിന്റെ കോടതിയിൽ ഒരു ദിവസം. അങ്ങനെയുള്ള 15,000 വർഷക്കാലം കടന്നു വേണം സ്വർഗത്തിലെത്താൻ. അതുകൊണ്ട് സ്വർഗത്തിൽ പോണോന്ന് ആഗ്രഹമുണ്ടോ? എല്ലാ ദിവസവും ഒരു 3 പ്രാവശ്യം റബ്ബിനോട് ദുആ ചെയ്യണം. അല്ലാ ഇന്നി അസ്അലുകൽ ജന്ന, റബ്ബേ നിന്നോട് ഞാൻ സ്വർഗം ചോദിക്കുന്നു. അല്ലാ നരകത്തിൽ പോകാതിരിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? എല്ലാ ദിവസവും ഒരു 3 പ്രാവശ്യം റബ്ബിനോട് ചോദിക്കണം. വഅഊദു ബിക മിനന്നാർ, റബ്ബേ നരകത്തിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. ഇരിക്കട്ടെ, ഞാനത് സാന്ദർഭികമാണ് എന്റെ സംസാരത്തിന്റെ ഇടക്ക് കൊണ്ടുവന്നതാണ്. ഞാൻ പറഞ്ഞ വിഷയം മറക്കണ്ട, ഞാൻ അതിലേക്ക് തന്നെ മടങ്ങുകയാണ്. പറഞ്ഞു വന്ന വിഷയം, നേരെ സിറാത്ത് പാലം കഴിഞ്ഞ് സ്വർഗത്തിലെത്തുന്നു. ആ സ്വർഗത്തിലെത്താൻ കഴിഞ്ഞില്ലെങ്കിലോ ആ സിറാത്ത് പാലത്തിന്റെ ചുവട്ടിലുള്ളത് നരകമല്ലേ മുസ്ലിമേ? അതുകൊണ്ടല്ലേ ആ നരകത്തെ ഓർത്ത് മഹാന്മാർ കരഞ്ഞത് വെറുതെയാണോ? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഒരു പക്ഷി ഇങ്ങനെ പറന്നു പോവുകയാണ്. ആ പക്ഷിയെ കണ്ടപ്പോ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞു, ഞാൻ ഈ പക്ഷിയായിരുന്നെങ്കിൽ എത്ര നന്നാടിയിരുന്നു. എന്തേ കാരണം? ഈ പക്ഷിക്ക് നരകമില്ലല്ലോ. പറഞ്ഞില്ലേ, ഞാനൊരു ബണ്ണൂറായി പോയിരുന്നെങ്കിൽ എത്ര നന്നാടിയിരുന്നു. ഞാനൊരു ബണ്ണൂറായി പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. വിറക് കത്തിച്ചിട്ട് ആ തീ അങ്ങ് കത്തി തീരുമ്പോഴേക്ക് ബണ്ണൂറാകാറില്ലേ? ഞാനൊരു ബണ്ണൂറായി പോയിരുന്നെങ്കിൽ എത്ര നന്നാടിയിരുന്നു. എന്തേ കാരണം? ബണ്ണൂരിനോട് റബ്ബിന്റെ കോടതിയിൽ ചോദ്യമില്ലല്ലോ. അവരെല്ലാം അങ്ങനെയാണ്, റബ്ബിന്റെ കോടതിയെ ഓർത്ത് പേടിച്ച് ജീവിച്ചവരാണ്. കാരണമെന്തേ? കാരണം നരകത്തിലുള്ള ഏറ്റവും ചെറിയ ശിക്ഷയുടെ ഉദാഹരണം എന്താണ്? അതും പഠിപ്പിച്ചില്ലേ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചു. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ ഏതാണ്? അതാ, ഒരാള് നരകത്തിൽ പോകുന്നു, അയാൾക്ക് 2 ചെരിപ്പ് ധരിക്കാൻ കൊടുക്കുന്നു. ആ ചെരിപ്പോ
അത് ലെതറിന്റെ ചെരിപ്പല്ല, സുനിയാബിന്നാറ് തീ കൊണ്ടുണ്ടാക്കപ്പെട്ട രണ്ട് ചെരിപ്പുകളാണ് ചെരിപ്പ്. ആ തീ കൊണ്ടുണ്ടാക്കപ്പെട്ട രണ്ട് ചെരിപ്പ് ധരിക്കുന്നു. ആ ചെരിപ്പ് ധരിച്ചപ്പോഴേക്ക് അതാ കാലിന്റെ അടിയിൽ നിന്ന് തീ മുകളിലോട്ട് കയറി വരുന്നു. ചെറുപ്പക്കാരെ, തലയിലുള്ള തലച്ചോറുണ്ടല്ലോ, കാലിൽ തീ കൊണ്ടുണ്ടാക്കപ്പെട്ട ചെരിപ്പ് ധരിച്ചപ്പോഴേക്ക് ആ തീയുടെ കാഠിന്യം തലച്ചോറിൽ കൊണ്ടുപോയി, തലച്ചോറ് വെന്ത് ഉരുകിപ്പോയി. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൺ. അത് നരകത്തിലെ ചെറിയ ശിക്ഷയാണ് കേട്ടോ. ചോദിക്കട്ടെ, ഇത് നരകത്തിലെ ചെറിയ ശിക്ഷയാണെങ്കിലും നരകത്തിലെ വലിയ ശിക്ഷയെ കുറിച്ച് പറയേണ്ടതുണ്ടോ? അതുകൊണ്ടല്ലേ ഖുർആൻ പറഞ്ഞത്, ഇവിടെ വലിയ പവർ നടിച്ചവൻ, ഇവിടെ വലിയ അഹന്ത നടിച്ചവൻ, എല്ലാരും നാളെ റബ്ബിന്റെ കോടതിയിൽ വരും. എം പിമാര് വരും, എം എൽ എ മാര് വരും, പ്രധാനമന്ത്രി വരും, പ്രസിഡന്റ് വരും, അധികാരമുള്ളവനും ഇല്ലാത്തവനും വരും. എല്ലാവരും വരുമ്പോ റബ്ബിന്റെ കോടതിയിൽ എല്ലാവരെയും സാക്ഷി നിർത്തിയിട്ട് അല്ലാഹ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഇന്നത്തെ അധികാരം ആർക്കാണെന്ന് പറയുമോ? ആർക്കാണ് ഇന്നത്തെ അധികാരം? ആ സമയത്ത് ഒരാളും മിണ്ടുന്നില്ല. പ്രസിഡന്റ് മിണ്ടാതിരുന്നു പോയി, പ്രധാനമന്ത്രി മിണ്ടാതിരുന്നു പോയി. പ്രധാനമന്ത്രിക്ക് സംസാരിക്കുമ്പോ സ്റ്റേജിൽ കയറി സംസാരിക്കുമ്പോ മാസ്ക് ഇടാതെ സംസാരിക്കാൻ ധൈര്യം വരുന്നില്ല. ഇയാള് എന്ത് അധികാരമുള്ളയാളാണ്? പേടിയാണ്, കൊറോണ വന്നു പോവോന്ന് പേടിയാണ്. ഇയാള് എന്ത് അധികാരമുള്ള ആള്? റബ്ബിന്റെ കോടതിയിൽ എല്ലാവരും വരുമ്പോ അതാ എല്ലാവരുടെ മുന്നിൽ അല്ലയങ്ങ് പറഞ്ഞു പോയി, ഒരാളും മിണ്ടുന്നില്ല. റബ്ബിന്റെ കോടതിയിൽ റബ്ബങ്ങ് പറഞ്ഞു പോയി, ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, ഒരു പ്രധാനമന്ത്രിക്കും അവിടുത്തെ അധികാരമില്ല, ഒരു പ്രസിഡന്റിനും അവിടുത്തെ അധികാരമില്ല, ഒരു എം പിക്കും അവിടുത്തെ അധികാരമില്ല, ഒരു എം എൽ എക്കും അവിടുത്തെ അധികാരമില്ല, ഒരു വാർഡ് പ്രസിഡന്റിനോ പഞ്ചായത്ത് മെമ്പറിനോ അവിടുത്തെ അധികാരമില്ല. എല്ലാത്തിൻ്റെയും അധികാരമുള്ളത് ഒരു തന്നെ മാത്രമാണ് കേട്ടോ. ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. സ്വേച്ഛാധിപത്യമുള്ള റബ്ബ്, ആ റബ്ബിനാണ് അധികാരമുള്ളത്, ഒരാളും മിണ്ടുന്നില്ല. ആ മഹ്ശറിൽ പോകാനുണ്ട്. യൗമ യഖൂമു റൂഹു വൽ മലായികത്തു സഫ്ഫാ, എല്ലാ ആത്മാവ് അവിടെ വരും, എല്ലാ മനുഷ്യരവിടെ വരും, എല്ലാ മലക്കുകൾ അവിടെ വരും. സഫ് സഫായി നിൽക്കുകയാണ്. ലാ യതകല്ലമൂന ഇല്ലാ മൻ അദിന ലഹു റഹ്മാൻ. റബ്ബ് സമ്മതം കൊടുക്കാത്ത ഒരാൾക്കും അവിടെ മിണ്ടാൻ കഴിയുന്നില്ല. അല്ലാഹുവിന്റെ പെർമിഷൻ ഇല്ലാത്ത ഒരാൾക്കും സംസാരിക്കാൻ കഴിയുന്നില്ല. ആ റബ്ബിന്റെ കോടതിയിലെ ശിക്ഷ വരുമ്പോ ചിലർ പറയും, റബ്ബി ർജിഉനി ലഅല്ലി അഅ്മലു സ്വാലിഹാ, റബ്ബേ എന്നെ ദുനിയാവിലേക്കൊന്ന് മടക്കി കൊണ്ടുപോവോ, ഞാൻ നിസ്കരിക്കാത്തവനാണ്, ഞാൻ കുറച്ച് നിസ്കരിച്ചിട്ട് വരാം, ഞാൻ ഖുർആൻ ഓതാത്തവനാണ്, ഞാൻ കുറച്ച് ഖുർആൻ ഓതിയിട്ട് വരാം, ഖുർആൻ ഓതണം. ഞാൻ ഇവിടെ വന്നപ്പോ അൽഹംദുലില്ലാ മരിച്ച വീട്ടിൽ പോയി ഖുർആൻ, എല്ലാരും പോയിട്ട് മരിച്ച വീട്ടിൽ പോയി ഖുർആൻ ഓതിയിട്ട് ഹദിയ ചെയ്തിട്ട് ദുആ ചെയ്തു വരും എന്ന് കേട്ടു. വളരെ നല്ല പരിപാടിയാണ്. അല്ലാഹു തആല പോകുന്നവർക്കൊക്കെ ബർക്കത്തുണ്ട്. ചില മനുഷ്യന്മാരുണ്ട് ഇവിടെ ഒന്നും അങ്ങോട്ട് ആളില്ല, ഞാൻ മനസ്സിലാക്കാം. ഓതാനൊന്നും അവരെ കിട്ടൂല, തിന്നുന്ന സമയത്ത് തിന്നുന്നത് ഓതിയതിന്റെ ബർക്കത്തിന്റെ ശീർണിയാണ്. എന്നാലും നമുക്ക് തിന്നതിന്റെ ബർക്കത്ത് മാത്രം കിട്ടിയാൽ മതി, ഓത്തിന്റെ ബർക്കത്ത് കിട്ടണ്ടേ?
തിന്നതിന്റെ വർക്കത്ത് മാത്രം കിട്ടിയാ മതിയോ? ഓത്തിന്റെ വർക്കത്ത് കിട്ടും. തിന്നതിന്റെ വർക്കത്തും വേണം, ഓത്തിന്റെ വർക്കത്തും വേണം. അതിനെന്ത് വേണം? അങ്ങനെ ഉണ്ട്. ഞാന് ഒരിടത്ത് കുത്തുബിയത്തിന് പോയി. ഈ കുത്തുബിയത്ത് ശേഖ് ജിലാനി തങ്ങളെ വിളിച്ച് കുത്തുബിയത്ത് ഉണ്ടല്ലോ, കുത്തുബിയത്തിന് പോയി. സ്ഥലത്തിന്റെ പേര് പറയുന്നത്. അപ്പൊ എത്തിയപ്പോ ഉണ്ട് കൊറേ ആളുണ്ട് സദസ്സിൽ. എവിടെ എന്നാ കുത്തുബിയത്തിന് ഒരു പ്രത്യേക സ്വഭാവം ഉണ്ടെന്ന് അറിയോ? കുത്തുബിയത്ത് തുടങ്ങുന്ന മുമ്പ് ഒരു ഭക്ഷണമുണ്ട്, ശേഷം ഒരു ഭക്ഷണമുണ്ട്. ചില നാട്ടിൽ കമ്പലപട്ടും ശാന്തിനഗരത്ത് അവസ്ഥ ഒന്നും എനിക്കറിയില്ല. ചില സ്ഥലത്ത് അങ്ങനെ ഇല്ല സാർ. കുത്തുബിയത്തിന് മുമ്പ് ആ ഭക്ഷണമുണ്ട്, ചിലപ്പോ നാസ്ത ആയിരിക്കും, പിന്നെ ചോറായിരിക്കും, അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. അപ്പൊ സുബ്ഹാന ജല്ല ജലാലു നോക്കുമ്പോ, അവിടെ എത്തി നോക്കുമ്പോ കുത്തുബിയത്തിന് മുമ്പ് കുറേ ചെറുപ്പക്കാർ. എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. കാരണം ചെറുപ്പക്കാരൊക്കെ കുത്തുബിയത്തിന്റെ സദസ്സിൽ കിട്ടുന്ന കാണുമ്പോ അതിന്റെ അത്ര വലിയ സന്തോഷം വേറെന്താ? എനിക്ക് വളരെ സന്തോഷം. അതിനെ നോക്കുമ്പോ എല്ലാ ചെറുപ്പക്കാരും തിന്നം കൂടെ ഇരുന്ന് ഭയങ്കര സംസാരം തിന്നിട്ട് പിന്നെ നമ്മളെ കുത്തുബിയത്ത് തുടങ്ങുമ്പോണ്ടല്ലോ, ഞാനും എന്റെ മുത്താലിമികളും മാത്രം, ഞാനും എന്റെ കൂടെ വന്ന എന്റെ മുത്താലിമികളും മാത്രം. അപ്പൊ ഈ ചെറുപ്പക്കാരൊക്കെ അവിടെ പോയി ഓറ് തിന്നിട്ട് അങ്ങ് എല്ലാം ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് ഓരങ്ങ് പോയി. അങ്ങനെ ആകാൻ പാടില്ല. ചെറുപ്പക്കാരെല്ലാറ്റിലും മുന്നിൽ വേണം. സജീവമായ ഒരു നാടിന്റെ വെളിച്ചം ചെറുപ്പക്കാരാണ്. ചെറുപ്പക്കാരെല്ലാറ്റും എല്ലാറ്റിലും മുന്നിൽ വേണം. അപ്പൊ മൗലിദിന് വിളിച്ചാൽ തിന്നാൻ എത്തിയാ പോരാ, പിന്നെ മൗലിദിന് എന്നെത്തണം. എന്നിട്ട് തിന്നുന്നിടത്തും സജീവമായിട്ട് വേണം, മൗലിദിനും സജീവമായിട്ട്. നിക്കാഹിന് വിളിച്ചാൽ നിക്കാഹിന് എത്താൻ നോക്കണം. തിന്നാ മാത്രം ലഞ്ച് 2 മണിവരെ ഉണ്ട്. ലഞ്ച് ആഫ്റ്റർ നിക്കാ അല്ലേ? ആഫ്റ്റർ നിക്കാ ലഞ്ച് 2 മണിവരെ. ലഞ്ചിന് മാത്രമല്ലല്ലോ വിളിച്ചത്, നിക്കാഹിനല്ലേ വിളിച്ചത്. അപ്പൊ നിക്കാഹിന്റെ സദസ്സിൽ ഒന്ന് കൂടിക്കൊടുക്കണം, അത് ബർക്കത്തല്ലേ. എന്നിട്ട് തിന്നണം, തിന്നിട്ടും ശേഖരിക്കണം. അങ്ങനെ കാലി തിന്നാൻ പോകുന്ന ഒരു സ്വഭാവം അതുണ്ടാൻ പാടില്ല. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ ഖുർആൻ ഓത്ത് മരണം ആസന്നമായ വീട്ടിൽ, മരിച്ച വീട്ടിൽ മാത്രമല്ല. ഞാൻ എല്ലാരോടും ഒരു കാര്യം പറയട്ടെ, നമ്മളെ മരിച്ച വീട്ടില് ഖുർആൻ ഓത്ത് വളരെ സജീവമായി നടക്കും. മരിക്കാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കും ഖുർആൻ ഓതാൻ. അങ്ങനെ മരിക്കാൻ വേണ്ടി നമ്മൾ ആരും എന്താക്കണ്ട, ഖുർആൻ ഓതാൻ വേണ്ടി കാത്തിരിക്കും. അൽഹംദുലില്ലാ, നമ്മളെ ഒന്നേരായ ശൈഖുന വാലമണ്ടോ ഉസ്താദ് നമ്മുടെ വേദിയിൽ വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അല്ലാഹു തആല ഉസ്താദ് അവർക്കും നമുക്കും എല്ലാം അല്ലാഹു അവന്റെ പൊരുത്തത്തിലായി നല്ല ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ റബ്ബൽ ആലമീൻ. വാലമണ്ടോ ഉസ്താദ് എന്ന് പറഞ്ഞാല് ഞങ്ങളൊക്കെ മുത്താലിമായി പഠിക്കുന്ന സമയത്ത് നമ്മൾ മുത്താലിമായി പഠിക്കണ അന്ന് ഉസ്താദ്മാർക്കൊക്കെ അറിയുന്ന ഭാഷയിൽ പറയുകയാണെങ്കിൽ മീസാൻ ഓതുന്ന അന്ന് മുതൽ നമ്മൾ വാലമണ്ട ഉസ്താദിന്റെ വാതൊക്കെ ഇങ്ങനെ കേൾക്കുന്നവരാണ്. അന്ന് ഏത് ഉറൂസും ഏത് സ്വലാത്ത് വാർഷികത്തിലും ഉസ്താദിന്റെ നല്ല ഇഖ്ലാസുള്ള വാത് കേൾക്കാൻ കഴിയും. ഇന്നിപ്പോ കുറച്ച് ക്ഷീണമൊക്കെ വന്നതുകൊണ്ട് മുത്താലിമികളായ ഞങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ട് ഉസ്താദ് അങ്ങനെ ക്ഷീണം വന്നുകൊണ്ട് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അള്ളാഹു തആല ഉസ്താദ് അടക്കമുള്ള നമ്മുടെ എല്ലാ പൂർവികന്മാരായ ഉസ്താദുമാർക്ക് അള്ളാഹു നല്ല ആഫിയത്തും ഇജ്ജത്തും തൗഫീഖും ഹിമ്മത്തും ഖുവ്വത്തും അള്ളാഹു അവർക്കും അവരുടെ തണലിലായി നമുക്കും അള്ളാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അങ്ങനെ ഇന്നത്തെ ഈ നോട്ടീസിൽ ഉസ്താദിന്റെ പേര് കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. അങ്ങനെ നമ്മൾ വളരെയധികം സ്നേഹിക്കുന്ന ഉസ്താദുമാരിലൊരു ഉസ്താദാണ്. ഇരിക്കട്ടെ, അപ്പൊ ഞാൻ പറഞ്ഞത്, ഒരാൾ മരിക്കാൻ വേണ്ടി കാത്തിരിക്കണമെന്നില്ല മുസാഫ് തുറക്കാൻ. ഒരാൾ മരിക്കാൻ വേണ്ടി കാത്തിരിക്കണമെന്നില്ല മുസാഫ് തുറക്കാൻ. മുസാഫ് കൊണ്ടുവരുന്ന തന്നെ ഇപ്പോ മരിച്ചു കിട്ടിയ ശേഷം ഒന്ന് മരിച്ചു കിട്ടട്ടെ പിന്നെ ഓതാന്ന് പറഞ്ഞിട്ട് പണ്ടൊരാള് ഈ തെങ്ങിൽ കയറിയിട്ട് താഴോട്ട് വീണു. അപ്പൊ ഹോസ്പിറ്റലിൽ കൊണ്ടു, ഡോക്ടർ പറഞ്ഞു നിങ്ങൾ കുറച്ച് നേരത്തെ കൊണ്ടുവന്നിരുന്നെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും നോക്കായിരുന്നു. ഇപ്പൊ സമയം കുറെ വൈകിയത് കൊണ്ട് കയ്യിലാണ്. അപ്പൊ ഈ കൊണ്ടുപോയ ആള് പറഞ്ഞു നേരത്തെ തന്നെ വീണ് കിട്ടണ്ടേ ഡോക്ടറെ, വീണ് കിട്ടിയെങ്കിലല്ലേ കൊണ്ടുവരും പറ്റുള്ളൂ എന്ന്. എന്നതുപോലെ ചില ആളുകൾ മരിക്കാൻ വേണ്ടി കാത്തിരിക്കും ഈ മയ്യത്തിന്റെ അടുത്ത് മുസ്ഹഫ് ഖുർആൻ ഓതാൻ വേണ്ടി. അങ്ങനെ കാത്തിരിക്കും. ഈ ഹദീസിന് 2 മാന പണ്ഡിതന്മാര് നൽകിയിട്ടുണ്ട്. ഈ ഹദീസിന് 2 ആശയം പണ്ഡിതന്മാര് കൊടുത്തിട്ടുണ്ട്.
നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരുണ്ടല്ലോ അവരെ പേരിൽ നിങ്ങൾ സൂറത്ത് യാസീൻ സൂറത്ത് നിങ്ങൾ ഓതൂ. അങ്ങനെയും പണ്ഡിതന്മാര് വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. എന്നാൽ കൂടുതലും പണ്ഡിതന്മാര് കൊടുത്തൊരു വ്യാഖ്യാനമുണ്ട്, മൗത്ത എന്ന് പറഞ്ഞാൽ മരിച്ചിട്ടില്ല മരിക്കാൻ കിടക്കുകയാണ്, മരിച്ചിട്ടില്ല മരിക്കാൻ കിടക്കുകയാണ്. മരിക്കാൻ കിടക്കുന്നയാളുടെ അരികിൽ നിങ്ങൾ യാസീൻ സൂറത്തോതു. അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഞാൻ അതാ പറഞ്ഞത്, മരിച്ച മയ്യത്തിന്റെ അരികിൽ മാത്രമല്ല യാസീൻ ഓതേണ്ടത്. ഒരാൾക്ക് മരണം ആസന്നമായിട്ടുണ്ടെങ്കിൽ അയാളെ അടുത്ത് പോയി യാസീൻ ഓതണം. ഇവിടെ അൽഹംദുലില്ലാഹ് മരിച്ച വീട്ടിൽ പോയി ഖുർആൻ ഓതി ദുആ ചെയ്യുന്നതൊക്കെ ഉണ്ട് എന്ന് അറിഞ്ഞപ്പോ വളരെ സന്തോഷമായി. അറിയില്ലേ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ചെറിയ ചരിത്രം പറയാണ്. ബഹുമാനപ്പെട്ട ഉലൈഫ് ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു, മഹാനവരുകൾക്ക് മരണം ആസന്നമായപ്പോ കൂട്ടുകാര് അടുത്ത് സമീപത്തുണ്ട്. മഹാനവരുകൾ മരിക്കാൻ കിടക്കുകയാണ്. അപ്പൊ മഹാനവരുകൾ കൂട്ടുകാരോട് ചോദിച്ചു, ഹൽ ഫീകും മൻ യഖ്റഉ സൂറത്ത യാസീൻ, നിങ്ങളെ കൂട്ടത്തില് യാസീൻ സൂറത്ത് ഓതാൻ അറിയുന്നവരുണ്ടോ? അപ്പൊ ഖാല റജുലു മിനൽ ഖൗം, അവിടെയുള്ളവരിൽ വെച്ച് ഒരാൾ എണീറ്റ് പറഞ്ഞു, നാം അതെ ഉണ്ട്, എനിക്ക് ഓതാൻ അറിയാം. ഫഖാല, അപ്പൊ ഖുലൈഫ് ഇബ്നുൽ ഹാരിസ് തങ്ങൾ ഈ മനുഷ്യനോട് പറഞ്ഞു, ഇഖ്റഉ വറത്തിൽ, അല്ല ഉഷാറായിട്ടൊന്ന് യാസീൻ ഓതൂ എന്ന് പറഞ്ഞു. വാൻസിതു, ബാക്കിയുള്ളവരോടെല്ലാം ഒന്നത് കേൾക്കാൻ പറഞ്ഞു. ഇയാള് ഓതട്ടെ, ബാക്കിയുള്ളവരെല്ലാം കേൾക്കണം, ശ്രദ്ധിച്ച് കേൾക്കണം എന്ന് പറഞ്ഞു. കാരണം എന്താ? ഖുർആൻ ഓതുന്നതിനും പ്രതിഫലമുണ്ട്, ഓതുന്നത് ശ്രദ്ധിച്ചിട്ട് കേൾക്കുന്നതിനും പ്രതിഫലമുണ്ട്. ഇയാളങ്ങീതാ മരണം ആസന്നമായ ഉലൈഫ് ഇബ്നുൽ ഹാരിസ് തങ്ങളുടെ അരികിൽ യാസീൻ ഓതാൻ തുടങ്ങി. വസ്തമഅൽ ഖൗമു, അവിടെയുള്ള മറ്റു ജനങ്ങളെല്ലാം അത് ശ്രദ്ധിച്ചു കേട്ടു. ഫലമ്മാ ബലഗ ഫസുബ്ഹാനല്ലദീ ബിയദീ മലകൂതു കുല്ലി ശൈഇൻ വഇലൈഹി തുർജഉ. യാസീൻ സൂറത്തിന്റെ അവസാനത്തെ ആയത്ത് 83-ാമത്തെ ആയത്ത് അവസാനത്തെ ആയത്തെത്തിയപ്പോൾ ഖറജത് നഫ്സുഹു, ഖുലൈഫ് ഇബ്നുൽ ഹാരിസ് തങ്ങളും ലോകത്തോടെ വിട പറഞ്ഞുപോയി. ബഹുമാനപ്പെട്ട അബു ഹസദ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാണ്, ഫമൻ ഹലറഹു മിൻകുൽ മിൻകുമുൽ മൗത്ത്, നിങ്ങളെ കൂട്ടത്തിൽ ആർക്കെങ്കിലും മരം ആസന്നമായി എന്ന് കണ്ടാൽ അത് വല്ലാത്തൊരു ഡേഞ്ചർ ആണല്ലോ, കാരണം വല്ലാത്തൊരു വേദനയാണല്ലോ. ഇന്നലിൽ മൗത്തില സകറാത്, മരണത്തിന് വല്ലാത്ത വേദനയുണ്ട് എന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്? അതുകൊണ്ടല്ലേ മൂസാ നബി അലൈഹിസ്സലാമിന്റെ വഫാത്തിന് ശേഷം മൂസാ നബി അലൈഹിസ്സലാമിനോടും ഇതുപോലെ അമ്പിയാക്കളോട് അവരെ വഫാത്തിന് ശേഷം നിങ്ങളുടെ മരണത്തെ നിങ്ങൾ എങ്ങനെയാണ് കണ്ടുമുട്ടിയത്, എത്തിച്ചത്, അനുഭവിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അവരെ മറുപടി എന്താ പറഞ്ഞത്? അതേ ഒരു ആട് പോലെയാണ് നമ്മുടെ ശരീരം അനുഭവപ്പെട്ടത്. ജീവനുള്ള ആടാണ്, ആ ജീവനുള്ള ആടിന്റെ തോല്, അതിന്റെ തൊലി ഇങ്ങനെ ഒരു അറിവുകാരൻ ഇങ്ങനെ വലിച്ച് ഊറിയെടുക്കുമ്പോ ആ ആടിന് എത്രയാണോ വേദനയുള്ളത് അതുപോലെയാണ് മരണത്തെ അനുഭവിക്കാൻ കഴിഞ്ഞത്. അമ്പിയാക്കളെ മറുപടി പോലും അതാണല്ലോ. അതുകൊണ്ട് അബു അസദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതുകൊണ്ട് മരണം ഒരാൾക്ക് ആസന്നമായെങ്കിൽ അത് കുറച്ച് സ്ട്രോങ് കേസാണ്. മരണം ആസന്നമായ മനുഷ്യന്റെ അടുത്ത് പോയിട്ട് യാസീൻ സൂറത്ത് ഓതട്ടെ എന്ന്, അയാളെ അടുത്ത് യാസീൻ ഓതിയാൽ അയാൾക്ക് മരണമൊന്നും എളുപ്പമായി കിട്ടുമോ? അതുകൊണ്ട് മരിച്ചയാളുടെ അരികിൽ മാത്രമല്ല മരണം ആസന്നമായ അരികിൽ യാസീൻ ഓതണം. ഇരിക്കട്ടെ, ഞാൻ ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല, ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് മടങ്ങാണ്. ഞാൻ പറഞ്ഞ വിഷയം നിങ്ങൾ മറന്നോ എന്ന് എനിക്കറിയില്ല, ഞാൻ മറന്നിട്ടില്ല.
അതെ ചിലർ റബ്ബിന്റെ അതാ റബ്ബിനോട് പറയും റബ്ബേ എന്നെ വീണ്ടും ഒന്ന് ദുനിയാവിലേക്ക് മടക്കി കൊണ്ടുപോകുമോ, ഞാൻ കുറച്ച് നല്ല പണിയെടുക്കട്ടെ, ഞാൻ ഖുർആൻ ഓതിയിട്ടില്ല കുറച്ച് ഖുർആൻ ഓതട്ടെ, നിസ്കരിച്ചിട്ടില്ല ഞാൻ കുറച്ച് നിസ്കരിക്കട്ടെ, ഞാൻ കുറെ നന്മകൾ ചെയ്യട്ടെ എന്ന് റബ്ബിനോട് പറയുമ്പോ കല്ല അല്ലാ പറയാണ് ഇല്ല ഇല്ല വെറുതെ പറയാണ് ദുനിയാവിൽ ഇത്രയും സമയം തന്നിട്ട് നിസ്കരിക്കാത്ത നീ, ദുനിയാവിൽ ഇത്രയും സമയം തന്നിട്ട് ഖുർആൻ ഓതാത്ത നീ, ദുനിയാവിൽ ഇത്രയും സമയം തന്നിട്ട് ദിക്റു ചൊല്ലാത്ത നീ, ദുനിയാവിൽ ഇത്ര സമയം തന്നിട്ട് തഖ്വയിൽ ജീവിക്കാത്ത നീ, നീ പറയുന്നത് സത്യമല്ല കല്ല ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹ അത് ചുമ്മാ പറയാണ് വെറുതെ പറയാണ്. സുഹൃത്തുക്കളെ അതുകൊണ്ട് ഉള്ള സമയം നഷ്ടപ്പെടുത്തരുത്, സമയം പാഴാക്കരുത്. ولا تحسبن الله غافلا عما يعمل الظالمون ഖുർആനിൽ അല്ലാ ചോദിച്ചതല്ലേ നിങ്ങൾ കുറെ തെറ്റുകൾ ചെയ്ത് ജീവിക്കുകയാണല്ലോ, അല്ലാ നിങ്ങളെ തൊട്ട് ശ്രദ്ധിക്കാതെ പോയി എന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടോ, പടച്ച റബ്ബ് നിങ്ങളെ അങ്ങനെ വെറുതെ വിട്ടു എന്ന് കരുതിയിട്ടുണ്ടോ, അങ്ങനെ നിങ്ങൾ ആരും കരുതേണ്ടതില്ല. ഇന്നമാ യുഅഖിറുഹും ലിയൗമിൻ തശ്ഖസു ഫീഹിൽ അബ്സാർ അല്ലാഹു തആല ഒരു ദിവസത്തേക്ക് നിങ്ങളെ പിന്തിപ്പിച്ചിരിക്കുകയാണ്, അത് വലിയ അപകടം പിടിച്ച ദിവസമാണ്, മഹശർ വൻ സഭയാണ്. അവിടെ നമ്മൾ പല ഒച്ചകൾ കേൾക്കുന്നു, ശബ്ദങ്ങൾ കേൾക്കുന്നു, എന്ത് കേട്ടാലും അവിടെ കണ്ണ് തുറന്നു വെച്ചിട്ടേ ഇരിക്കൂ, കണ്ണ് അടക്കാൻ കഴിയില്ല, കണ്ണ് ക്ലോസ് ചെയ്യാൻ കഴിയില്ല. ആ ദിവസത്തേക്ക് റബ്ബ് നിങ്ങളെ നീട്ടിവെച്ചിരിക്കുകയാണ്, നിങ്ങൾ ചെയ്യുന്ന ഓരോ തോന്നിവാസവും റബ്ബ് ശ്രദ്ധിക്കാതെ പോയി എന്ന് നിങ്ങൾ കരുതിപ്പോയോ, അങ്ങനെ ഒരാളും കരുതേണ്ടതില്ല. പരിശുദ്ധ ഖുർആനിൽ അല്ലാ പറയുകയാണ്, അതുകൊണ്ട് ഞാൻ എന്റെ സംസാരം നിർത്തുമ്പോ ഈ പാവപ്പെട്ട എന്റെ അമ്മാറത്തായ നഫ്സിനോട് പറയട്ടെ, നിങ്ങളോട് ഞാൻ പറയട്ടെ, ഇബാദത്തുകൾ ധാരാളം വർദ്ധിപ്പിക്കണോ, ചെറുപ്പക്കാരെ കാരണവന്മാരെ ഉമ്മമാരെ സഹോദരിമാരെ യത്ബഉൽ മയ്യിത സലാം മരിച്ചാൽ മയ്യത്തിനെ കൊണ്ടുപോയി ഖബറിൽ മറവ് ചെയ്യൂലേ, ആ സമയത്ത് മയ്യത്തിന്റെ കൂടെ മൂന്ന് കാര്യം കൂടെ പോകും. ആരൊക്കെയാ മയ്യത്തിന്റെ കൂടെ ഖബറിലേക്ക് പോകുന്നത്? ഒന്നാമത്തത് അഹ്ലുഹു, മയ്യത്തിന്റെ കൂടെ പറപ്പുകാർ കൂടെ പോകും. വമാലുഹു, മയ്യത്തിന്റെ സമ്പത്ത് കൂടെ പോകും. അതുപോലെ വഅമലുഹു, മയ്യത്തിന്റെ അമലുകളില്ലേ, മയ്യത്ത് ജീവിച്ച കാലത്ത് ചെയ്ത നിസ്കാരങ്ങളില്ലേ, ഇബാദത്തുകളില്ലേ, ആ ഇബാദത്തുകൾ കൂടെ പോകും. എല്ലാവരും കൂടെ പോകും, രണ്ടു പേര് തിരിച്ചു മടങ്ങി വരൂ, മയ്യത്തിന്റെ കുടുംബം തിരിച്ചു പോകും, മയ്യത്തിന്റെ സമ്പത്ത് തിരിച്ചു പോകും. ആ മയ്യത്തിന്റെ കൂടെ കബറിൽ കിടക്കുന്നത് ഒറ്റ കാര്യം മാത്രമാണ്, അത് മയ്യത്തിന്റെ അമലാണ് കേട്ടോ. സൽക്കർമ്മങ്ങളുണ്ടോ, ഇബാദത്തുകളുണ്ടോ, ആ ഇബാദത്തുകൾ കൂടെ കിടക്കൂ. ഭാര്യ കൂടെ ഇല്ല, ഭർത്താക്കന്മാരെ എത്രയോ കാലം സ്നേഹിച്ചു കൂടെ കൊണ്ട് നടന്ന ഭാര്യ ഖബറിൽ വരൂല്ല. ഓ ഉമ്മ പെങ്ങന്മാരെ, എത്രയോ കാലം വീട്ടിൽ നിന്ന് പുറത്തു പോയാൽ വൈകുന്നേരം വീട്ടിലേക്ക് മടങ്ങി വരുന്നത് വരെ വീട്ടിന്റെ വാതിൽക്കൽ ഭർത്താവിനെയും കാത്തിരുന്നിട്ട് കാലം എത്രയായി, ആ ഭർത്താവ് കൂടെ വരൂല്ല. ഓ രക്ഷിതാക്കളെ, ചെറുപ്പക്കാരെ, ജോലിക്ക് പോയി വീട്ടിൽ തിരിച്ചെത്തുമ്പോ വാതിലങ്ങ് തുറന്നപ്പോ ചെറിയ കുട്ടികൾ ബാപ്പാനെ കണ്ട് ഓടി വന്നില്ലേ, ആ മക്കള് ബാപ്പാന്റെ കൂടെ കബറിൽ വരൂല്ല. സ്റ്റേ
കോളേജിൽ കൂടെയുള്ളവർ ഖബറിൽ വരൂല്ല. സദസ്സിൽ വന്നപ്പോ കൈ മുസാഫാത്ത് ചെയ്തവർ ഖബറിൽ വരൂല്ല. വാഹനത്തിൽ പോകുമ്പോ വണ്ടിയിൽ കൂടെ യാത്ര ചെയ്തവർ ഖബറിൽ വരൂല്ല. ഡ്രൈവർ കൂടെ ഇല്ല, ശിഷ്യന്മാർ കൂടെ ഇല്ല, കൂടെ കിടക്കുന്നത് അമലുകളാണ്, സൽക്കർമ്മങ്ങളാണ്, ഇബാദത്തുകളാണ്. അതുകൊണ്ട് ഇബാദത്തുകൾക്ക് വേണ്ടി ഒരുങ്ങിക്കോ. ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. അതിന് നല്ലൊരു അവസരമാണ് അല്ലാഹു തആല നമുക്ക് തന്നിട്ടുള്ളത്. പരിശുദ്ധമായ റജബ് മാസത്തിന്റെ ദുആക്ക് ഇജാബത്തുള്ള ഒന്നാമത്തെ രാത്രിയിലാണ് നമ്മൾ ഉള്ളത്. അല്ലാഹു തആല ഈ റജബിലും ഷഅബാനിലും അല്ലാഹു നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ. റമളാനിനെ അല്ലാഹു തആല നമുക്ക് എത്തിച്ചു തരുമാറാവട്ടെ. നമ്മൾ ഈ സദസ്സിൽ നിന്ന് പിരിയുമ്പോൾ ഒരു തീരുമാനമെടുത്തു പോകണം. കഴിഞ്ഞ റമളാന് നിങ്ങൾ ഓർത്തു നോക്ക്, കഴിഞ്ഞ റമളാന്റെ അവസ്ഥ എത്ര ബേജാറിലായിരുന്നു. നമ്മളതൊക്കെ ഈ റമളാനിൽ നമുക്ക് കലാപെട്ടാൻ കഴിയണം. എന്നെ റമളാനിന് വേണ്ടി ഒരുങ്ങണം. റമളാന് വേണ്ടി ഒരുങ്ങൽ എപ്പലേ, എപ്പോഴാ? റമളാന്റെ ഒരു ദിവസം മുമ്പാ ഒരുങ്ങേണ്ടത്, അല്ല, റജബിൽ ഒരുങ്ങണം. അതുകൊണ്ടാണ് ദുന്നൂനിൽ മിസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മഹാന്മാർ പറഞ്ഞു, റമളാനിന് ഒരുങ്ങേണ്ടത് റജബിലാണ്. കാരണം റജബ് എന്ന് പറഞ്ഞാല് അത് ഒരു കൃഷി നട്ടുപിടിപ്പിക്കുന്ന മാസമാണ് റജബ്. ഷഅബാൻ ആ കൃഷിയെ വെള്ളം കൊണ്ട് നനക്കേണ്ടുന്ന മാസമാണ് ഷഅബാൻ. റമളാൻ റജബിൽ കൃഷി ചെയ്ത് ഷഅബാനിൽ വെള്ളം കൊണ്ട് നനച്ച ആ കൃഷിയെ അതിന്റെ ഫലം കൊയ്തെടുക്കേണ്ടുന്ന മാസമാണ് പരിശുദ്ധ റമളാൻ. റമളാനിൽ ഫലം കിട്ടണമെങ്കിൽ റജബിൽ തന്നെ നമ്മൾ ഒരുങ്ങണം. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ റജബ് വരുമ്പോ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വ ഷഅബാൻ വബല്ലിഗ്നാ റമളാൻ എന്ന് ദുആ ചെയ്യും. റജബിനങ്ങ് ഒരുങ്ങും. ആ റജബിലാണ് നമ്മൾ ഉള്ളത്. നല്ല നല്ല മാസങ്ങൾ അല്ലാഹു തആല തരുന്നത് എന്തിനാണ്? സൽക്കർമ്മങ്ങൾ ചെയ്ത് നല്ലവർ അല്ലാഹുവിലേക്ക് ധാരാളം അടുക്കാനാണ്. എന്നാൽ റജബ് വന്നിട്ടും ചെറുപ്പക്കാരാ, നിനക്ക് പള്ളി വേണ്ടാന്ന് നിന്റെ മനസ്സിൽ തോന്നിയാൽ, പള്ളിയെക്കാളും നിനക്ക് അങ്ങാടി മതി എന്ന് നിന്റെ മനസ്സിൽ തോന്നിയാൽ, നല്ല നല്ല മാസങ്ങൾ തരുമ്പോ അല്ലാഹ്ക്ക് വേറെ ഒരു ലക്ഷ്യം കൂടിയുണ്ട്. അതെന്താണെന്നറിയാമോ? തെറ്റ് ചെയ്യുന്നവൻ ധാരാളം തെറ്റുകൾ അങ്ങ് ചെയ്ത് അവൻ എന്നെ തൊട്ട് ധാരാളം അകൽച്ചയങ്ങ് പോകട്ടെ, ഒരുപാട് ശിക്ഷകൾ വാങ്ങുന്നവനാകട്ടെ, അതിൽ ഒരൊറ്റ മുസ്ലിം ചെറുപ്പക്കാരനും പെട്ടുപോകാതെ സൽക്കർമ്മങ്ങൾ ധാരാളം ചെയ്ത് റബ്ബിലേക്ക് അടുക്കാൻ നോക്കണം. അതിന് റജബ് മാസം ഉപയോഗപ്പെടുത്തണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മിഅ്റാജിന് പോയ ദിവസം രാവുള്ളത് റജബിലാണ്. റജബ് 27-ാം രാവ്. അത് വരാൻ പോകുന്ന മാർച്ച് 11-ാം തീയതി വ്യാഴാഴ്ചയാണ്. സുബ്ഹാനല്ലാഹ്. ആ റജബ് മാസത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്ത് റബ്ബിലേക്ക് നമ്മൾ മനസ്സ് തിരിക്കണം. ജീവിതത്തിലെ പാപങ്ങൾ വന്നിട്ടുണ്ടോ, ആ പാപങ്ങളെല്ലാം ഇപ്പോൾ തന്നെ റബ്ബിന്റെ മുന്നിൽ ഏറ്റുപറഞ്ഞ് നമ്മളൊന്ന് കഴുകി ശുദ്ധിയായിരിക്കണം. ആരോടും ഒരു പക വേണ്ട. അഫ്ളുൽ അഅ്മാലി സലാമത്തു സുദൂർ. ഏറ്റവും നല്ല അമൽ ഏതാണ്? മനസ്സ് ക്ലിയർ ആകണം. സംസാരിക്കാത്തവരോട് പോയി സംസാരിക്കണം. ഇനി നമ്മൾ റമളാനിന് കാത്തിരിക്കണ്ട. കാരണം കൃഷി ചെയ്യേണ്ടത് റജബിലാണ്. ചെയ്യുന്ന കൃഷിയില് ബറക്കത്തുണ്ടെങ്കിലല്ലേ ആ ബറക്കത്തിലുള്ള ഫലം റമളാനിൽ കൊയ്തെടുക്കാൻ കഴിയൂ. അതുകൊണ്ട് ഇപ്പൊ തന്നെ പോയിട്ട് സംസാരിക്കാത്തവരോട് സംസാരിക്കണം. ഫോണ് വിളിച്ചിട്ടെങ്കിലും സംസാരിക്കണം. കുടുംബ ബന്ധം മുറിച്ചവരുണ്ടോ, ബന്ധം സ്ഥാപിക്കണം. പിണങ്ങി നിന്നവരുണ്ടോ, ബന്ധം സ്ഥാപിക്കണം. ലോക്യത്തിലില്ലാത്തവരുണ്ടോ, ലോക്യമുണ്ടാക്കിയെടുക്കണോ.
ഒരാൾക്കൊരു നിയമത്ത് കിട്ടുമ്പോ നമ്മൾ അതിന്റെ പേരിൽ അസൂയ കാണിക്കണ്ട, നമ്മുടെ മനസ്സിൽ ഒരു ചൊരിച്ചിലും വന്നു പോകണ്ട, എന്റെ മക്കൾ മാത്രം ഉഷാറായാ മതി എന്ന് ചിന്തിക്കണ്ട, എല്ലാവരുടെ മക്കളും ഉഷാറാകണോ, എല്ലാവരുടെ പെൺമക്കളും നല്ല വഴിയിൽ കല്യാണം കഴിഞ്ഞു പോകണോ, എന്റെ മോള് മാത്രം പോയാ മതി എന്ന് ചിന്തിക്കണ്ട, ഏറ്റവും നല്ല അമൽ അതാണ് എല്ലാവർക്കും നല്ല ഗുണം കാംക്ഷിക്കണം. അങ്ങനെ റജബ് തുടങ്ങുമ്പോ സംസാരിക്കാത്തവരോട് പോയി സംസാരിച്ച് ബന്ധം സ്ഥാപിച്ച് മനസ്സ് ക്ലിയറാക്കി ജീവിതത്തിൽ വന്ന തെറ്റുകളുണ്ടല്ലോ, ആ തെറ്റുകൾ മുഴുവനും റബ്ബിന്റെ മുന്നിലേ എടുത്തു പറഞ്ഞു സുബ്ഹാനല്ലാഹ്. അറിയില്ലേ, കുറെ കാര്യം പറയാനുണ്ട്, ഇപ്പോഴൊന്നും ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ ഒന്ന് പറയട്ടെ, ഒരു വലിയ മഹാനുണ്ട്, ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ മുഴുവൻ അള്ളാന്റെ മുന്നിൽ ഏറ്റു പറയണം. കാരണം നമ്മൾ കഴുകി ശുദ്ധിയാവാതെ നമ്മൾ എത്ര നിസ്കരിച്ചിട്ടുണ്ട് കാര്യം. നമ്മുടെ ജീവിതത്തിൽ കുറെ ഖൈറുകൾ മുടങ്ങും. ചിലർ പറയും ഉസ്താദേ ഫ്ലൈറ്റ് തുടങ്ങിയിട്ടില്ല, ഇപ്പൊ കരമായ പരാതിയാണ്, സൗദിയിലേക്ക് ഫ്ലൈറ്റ് തുടങ്ങിയിട്ടില്ല. പണ്ട് സൗദിയിലുള്ളവർക്ക് വരാനും ബേജാറ്, അതാണ് വന്ന അവിടെ കുടുങ്ങിപ്പോകും. ഇന്ന് ഇന്നൊരു ചെറുപ്പക്കാരനൊക്കെ ഉണ്ട് നമ്മുടെ മൂടുവിദ്രയിലുണ്ട്, ഒമാനിലാണ്. ഓൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുക നെറ്റില്, എന്താന്ന് ചോദിച്ചു. ഓ ഇങ്ങനെ നോക്കുമ്പോ മൊബൈലിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ, എപ്പോഴാ മസ്കറ്റില് ലോക്ക്ഡൗൺ വരിക, ഞാൻ ഇങ്ങനെ നോക്കുകയാണ്. കാരണം ലോക്ക്ഡൌണിന്റെ സൂചന കിട്ടിയാൽ ഉടൻ തന്നെ എനിക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാനാ. കാരണം എന്താ, പിന്നെ ലോക്ക്ഡൗൺ ആയാൽ പോകാൻ പറ്റൂലല്ലോ, അതുകൊണ്ട് പിന്നെ നാട്ടിൽ തന്നെ ജോലി ഇല്ലാതെ കുറെ കാലം കഴിയേണ്ടി വരും, അവർക്കും കഴിയില്ല, അതുകൊണ്ട് പോവാൻ നിൽക്കുകയാണ്. എത്ര ഖൈറുകളാ മുടങ്ങി കിട്ടുന്നത്. സുബ്ഹാന അല്ലാഹ്, നമ്മുടെ വീട്ടിൽ ഖൈറില്ല, ഖൈറുകൾ ഇങ്ങനെ മുടങ്ങി കിട്ടുക. എന്താ കാരണം? കാരണം നമ്മളത്തെ ജീവിതത്തിൽ ഒരു തെറ്റുണ്ട്. ചിലപ്പോ നമ്മൾ അതൊരു ചെറിയ തെറ്റായി കണ്ടിരിക്കും, റബ്ബിന്റെ അരികിൽ അത് വലിയ തെറ്റായിരിക്കും. ആ തെറ്റിൽ നിന്ന് റബ്ബിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങാതെ എത്ര ദുആ ചെയ്തിട്ട് എന്താ കാര്യം, എത്ര ദുആ ചെയ്യിപ്പിച്ചിട്ട് എന്താ കാര്യം. അതുകൊണ്ട് ചിലപ്പോ റജബിലെ ആദ്യത്തെ രാത്രിയിൽ അല്ല നമ്മളെ എത്തിച്ചല്ലോ, റജബിലെ ആദ്യത്തെ രാത്രിയിൽ അല്ല നമ്മളെ എത്തിച്ചല്ലോ. ഈ റജബ് ഫുള്ളായി നമ്മൾ ഉണ്ടാവോ എന്ന് പറയാൻ പറ്റോ? റമദാന് നമുക്ക് കിട്ടൂന്ന് പറയാൻ പറ്റോ? റബ്ബിനോട് നമ്മൾ ദുആർക്കണം, അല്ലാഹു തആല നമ്മളെ എത്തിച്ചു തരുമാറാവട്ടെ. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഒരു ഖൈറ് മുടങ്ങിയാൽ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്നറിയോ? റബ്ബിന്റെ ചിന്തയിൽ എന്റെ ജീവിതത്തിൽ ഒരു തെറ്റ് വന്നിട്ടുണ്ട് ചെറുപ്പക്കാരാ, അത് ചിലപ്പോൾ ഒരു ചെറിയ തെറ്റാടിരിക്കും, പക്ഷെ റബ്ബിന്റെ അരികിൽ അത് വലിയ തെറ്റാണ് കിട്ടുമോ? തെറ്റ് കാരണമായി ഒരു ഖൈറങ്ങ് മുടങ്ങിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് റബ്ബിന്റെ മുന്നിൽ കുറ്റം ഏറ്റു പറഞ്ഞ് പശ്ചാത്തപിക്കണോ? അറിയില്ലേ, ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് മഴ പെയ്തില്ല. ഈസാ നബി അലൈഹിസ്സലാമിന്റെ ജനത വന്ന് പറഞ്ഞു മഴ വേണമെന്ന് പറഞ്ഞു. ഈസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് മഴ ചോദിച്ചു. അള്ളാഹ് പറഞ്ഞു, ഈസാ നബിയേ മഴ പെയ്യണമെങ്കിൽ നിങ്ങളെ സദസ്സില് തെറ്റ് ചെയ്തവരുണ്ട്, അവരോട് നിങ്ങളെ സദസ്സിൽ നിന്നൊന്ന് പുറത്തേക്ക് പോകാൻ പറയണം, എന്നിട്ട് നിങ്ങൾ ദുആ ചെയ്യണം. എന്നാൽ ഞാനങ്ങ് മഴ പെയ്യും, ഞാനങ്ങ് മഴ തരാം. ഈസാ നബി അലൈഹിസ്സലാം സദസ്സിലുള്ളവരോട് പറഞ്ഞു, തെറ്റ് ചെയ്തവരാരാണ് എന്റെ സദസ്സിലുള്ളത്, അവരെല്ലാം ഒന്ന് പോകണം, സദസ്സ് എങ്ങനെയിട്ട് പോകണമെന്ന് പറഞ്ഞു. എല്ലാവരും പോയി. ചെറുപ്പക്കാരേ, ഈ ചരിത്രമൊന്ന് മനസ്സിൽ കുത്തി വെക്കുമോ? ഒരു ചെവിയില് കേട്ട് മറ്റേ ചെവിയില് പുറന്തള്ളാനുള്ളതല്ലോ, മനസ്സിലങ്ങ് കുത്തി വെച്ചോ? എല്ലാവരും ഈസാ നബി അലൈഹിസ്സലാമിന്റെ സദസ്സിൽ നിന്ന് പുറത്തേക്ക് പോയി, പക്ഷെ ഒരാള് പോയില്ല, ഒരാള് പോയില്ല. അയാളോട് ഈസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, നിങ്ങൾ എന്തേ പോവാത്തത്? അയാള് പറഞ്ഞു, ഈസാ നബിയെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല.
എന്നിട്ട് അയാൾ അയാളെ കണ്ണ് കാണിച്ചു കൊടുത്തു. നോക്കുമ്പോ ഒരു കണ്ണില്ല, ഒറ്റ കണ്ണേയുള്ളൂ, ഒരു കണ്ണ് കാണുന്നില്ല. ഈസാ നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു, ഈസാ നബിയേ കണ്ടില്ലേ, എന്റെ ഒരു കണ്ണില്ല, ഒറ്റ കണ്ണ് മാത്രമേ എനിക്കുള്ളൂ, മറ്റേ കണ്ണ് ഞാനതങ്ങെടുത്തു കളഞ്ഞതാണ്. എന്തേ കാരണമെന്നറിയാമോ? ഞാനൊരിക്കൽ ഇങ്ങനെ നടന്നു പോകുമ്പോ അറിയാതെ എന്റെ ഒരു കണ്ണിന്റെ നോട്ടം ഒരു പെണ്ണിന്റെ കാലിൽ പോയി പതിഞ്ഞു. അതേ ഇലാ കദമിംറാ, മനഃപൂർവമല്ല ബോധപൂർവമല്ല ഞാൻ ആ പെണ്ണിന്റെ കാലിലേക്ക് നോക്കിയത്. അറിയാതെ യാദർശികമായി ആ പെണ്ണിന്റെ കാലിലേക്ക് പോയി എന്റെ ഒരു കണ്ണിന്റെ നോട്ടം പതിഞ്ഞതാണ്. ഉടൻ തന്നെ ഞാൻ എന്താ ചെയ്തത് എന്നറിയോ? ഞാനതാ ഒരു കല്ലങ്ങെടുത്തു എന്റെ കണ്ണിലങ്ങിട്ടു കണ്ണങ്ങ് എടുത്തു കളഞ്ഞു. ഒരു പക്ഷേ എന്റെ മറ്റേ കണ്ണ് പോലും ആ പെണ്ണിന്റെ കാലിലേക്ക് പോയി പതിഞ്ഞിരുന്നു. അക്കണ്ണും ഞാൻ എടുത്തു കളവുമാടിരുന്നു, അക്കണ്ണുകൊണ്ട് ഞാൻ പെണ്ണിന്റെ കാലിലേക്ക് നോക്കിയിട്ടില്ല. ഇത് കേട്ടപ്പോ ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, എന്നാൽ അന്ത അഹഖു ബിദ്ദുആ, നിങ്ങളാണ് ദുആ ചെയ്യാൻ ഏറ്റവും തരപ്പെട്ടവർ, എന്നെക്കാളും തരപ്പെട്ടവർ നിങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളൊന്ന് ദുആ ചെയ്തോളൂ. അയാളങ്ങ് ദുആ ചെയ്തപ്പോഴേക്ക് മഴയങ്ങ് പെയ്തു പോയി, നാട്ടുകാർക്ക് മുഴുവനും മഴ കിട്ടിപ്പോയി. കണ്ടില്ലേ സുഹൃത്തുക്കളെ, മഴ കിട്ടാതിരിക്കാൻ കാരണം എന്ത്? ആ ജനത ചെയ്ത തെറ്റാടിരുന്നല്ലോ. ഇതുപോലെ എത്ര സംഭവങ്ങളുണ്ട്, ഇപ്പൊ പറയാനൊന്നും സമയമില്ല. ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു, ആ മഹാന്റെ അരികിൽ ഒരാളും വന്നിട്ട് പറഞ്ഞു, കല്യാണം കഴിഞ്ഞിട്ട് കുറെ കാലായി, ഈ സദസ്സിൽ ഉണ്ടാവും മക്കളില്ലാത്തവരുണ്ട്, ഞാനിപ്പോ വന്നപ്പോ ഭക്ഷണം കഴിക്കാൻ ഒരു വീട്ടിൽ പോയി. അല്ലാഹു തആല വീട്ടുകാർക്ക് സ്വർഗത്തിന്റെ ഭക്ഷണം കൊടുക്കുമാറവട്ടെ. അവിടെ ഒരു ചെറിയ കുട്ടി അപകടത്തിൽപ്പെട്ട് ഇങ്ങനെ കിടക്കയിൽ കിടക്കുന്നത് കണ്ടു. അല്ലാഹു തആല കുഞ്ഞിന് പരിപൂർണ ശിഫാവ് കൊടുക്കുമാറവട്ടെ. അപ്പൊ ആ വീട്ടുകാരൻ പറഞ്ഞു, കല്യാണം കഴിഞ്ഞ് മക്കളായിട്ടില്ല, അല്ലാഹു തആല ആ ദമ്പതികൾക്ക് ഖൈറായ മക്കളെ കൊടുക്കട്ടെ, നമുക്ക് ദുആ ചെയ്യാം. ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു അടുത്ത് വന്നിട്ട് ഒരാൾ പറഞ്ഞു, മക്കളില്ല, കല്യാണം കഴിഞ്ഞ് കുറെ കാലമായി മക്കളായിട്ടില്ല. എന്നാ ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ ഇസ്തിഗ്ഫാറിലെല്ലാം അസ്തഗ്ഫിറുല്ലാഹ അല്ലദീ അസ്തഗ്ഫിറുല്ലാഹ അല്ലദീ അസ്തഗ്ഫിറുല്ലാഹ അല്ലദീ, ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കാൻ പറഞ്ഞു, അസ്തഗ്ഫിറുല്ലാഹ അല്ലദീ, അതാണല്ലോ തൗബ അജയാമ. ഇയാൾ എന്ത് ചെയ്യുന്നത്? ഇയാൾ പോയിട്ട് എല്ലാ ദിവസവും ഇസ്തഗ്ഫിറുല്ലാഹ സബഅ മിആ മറ്റാ, 700 പ്രാവശ്യം അള്ളാഹുവിനോട് അസ്തഗ്ഫിറുള്ള എല്ലാ ദിവസവും 700 പ്രാവശ്യം. അതിന്റെ 700 മൂപ്പര ഒരു കണക്ക് പിടിച്ചെന്നുള്ള വേല, പക്ഷെ അങ്ങനെ ചെയ്യാം, ചരിത്രത്തിൽ അങ്ങനെ കാണാം. 700 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹുൽ അദീം എന്ന് മൂപ്പര് ഇസ്തിഗ്ഫാർ ചെയ്തു. അങ്ങനെ ചൊല്ലിയപ്പോ കുറച്ച കഴിഞ്ഞപ്പോ അള്ളാഹു തആല കുട്ടികൾ കൊടുത്തു. എത്ര മക്കൾ എന്നറിയോ? ഒന്ന് രണ്ടൊന്നും അല്ല, അസറത്ത് ബനൂൻ 10 ആണുമക്കളെ കൊടുത്തു. ആണുമക്കളെ കൊടുത്തതൊക്കെ ആണ്, 10 ആൺകുട്ടികളും. കല്യാണം കഴിഞ്ഞ ഞാൻ കൊണ്ട് മക്കളാവാത്തവരൊന്നും ബേജാറാവൊന്നും ആവണ്ട, ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ ധാരാളം നാട്ടില് ഉള്ളവരെക്കാളൊക്കെ ധാരാളം മക്കൾ അള്ളാഹു തആല തരും. 10 മക്കൾ അള്ളാഹു തആല കൊടുത്തില്ലേ? 10 മക്കൾ കൊടുത്തു. അപ്പൊ അവിടെ ഉണ്ട് ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹു. മുആവിയ റളിയല്ലാഹു അൻഹു ഇയാളോട് ചോദിച്ചു, മക്കളായെന്ന് ചോദിച്ചു. അതെ മക്കളായി. എന്നാ മക്കളാ, എന്റെ മക്കളാകാൻ കാരണം, മക്കളാകാൻ കാരണം മക്കളില്ലാത്തൊരു സങ്കടം പോയി ഞാൻ ഹസൻ ഇബ്നു അലി അലി റളിയല്ലാഹു അങ്ങനെ ഹസൻ റളിയല്ലാഹു പോയി പറഞ്ഞപ്പോ ഹസൻ റളിയല്ലാഹു പറഞ്ഞു, നിങ്ങൾ 700 പ്രാവശ്യം പിന്നെ അല്ല ഇസ്തിഗ്ഫാർ എല്ലാം പറഞ്ഞു. അപ്പൊ ഞങ്ങൾ 700 പ്രാവശ്യം എല്ലാ ദിവസം അസ്തഗ്ഫിറുള്ള ചൊല്ലി ചൊല്ലിയപ്പോ അള്ളാഹു തആല 10 മക്കൾ തന്നു. അപ്പൊ മുആവിയ റളിയല്ലാഹു ചോദിച്ചു, നിങ്ങൾ ഹസൻ റളിയല്ലാഹുവിനോട് പോയിട്ട് അതിനൊരു തെളിവ് ചോദിക്കണം, വെറുതെ ഊരങ്ങ് പറയില്ലല്ലോ, അതുകൊണ്ട് പോയിട്ട് തെളിവ് ചോദിക്കണം. ഇയാൾക്ക് മക്കളെ കിട്ടിയാ പോരാ, പോയിട്ട് തെളിവ് ചോദിക്കണം. വീണ്ടും മക്കളെ കിട്ടിയല്ലോ, ഞാൻ വീണ്ടും പോയി തെളിവ് ചോദിക്കണേ. ആ തെളിവ് ചോദിക്കൂ, തെളിവ് കിട്ടിയ സന്തോഷല്ലേ, തെളിവ് കിട്ടിയ സന്തോഷമാണല്ലോ. മഹാന്മാർ എന്ത് പറയുമ്പോഴും ഇപ്പോഴും തെളിവില്ലാതെ അവർ പറയില്ല. അണ്ട് മഹാന്മാർ പറഞ്ഞാ മതി, പിന്നെ ഖുർആൻ നോക്കണ്ട, ഹദീസ് നോക്കണ്ട. മഹാന്മാർ പറയുമ്പോ ഖുർആൻ ഇല്ലാതെ ഹദീസ് ഇല്ലാതെ ഒന്നും മഹാന്മാർ പറയില്ല. അപ്പൊ പോയി തെളിവ് ചോദിച്ചു. തെളിവ് ചോദിച്ചപ്പോ ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ പറഞ്ഞത് വെറുതെയല്ല, തെളിവുണ്ട്. ഫഖുൽ തുസ്തഗ്ഫിറു റബ്ബകും ഇന്നഹു കാന ഗഫ്ഫാറാ,
يرسل السماء عليكم مدرارا ويمددكم بأموال وبنين ഖുർആനിൽ അല്ലല്ലേ പറഞ്ഞത് ഇസ്തഗ്ഫിറു റബ്ബകും നിങ്ങൾ റബ്ബിനോട് പോയി നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യൂ പാപം വെറുക്കലിനെ ചോദിക്കൂ അസ്തഗ്ഫിറുല്ലാഹല്ലദീ അസ്തഗ്ഫിറുല്ലാഹല്ലദീ എന്നിങ്ങനെ ധാരാളം ചൊല്ലിക്കോ റബ്ബിനോട് തെറ്റുകൾ ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിച്ചോ എന്നാൽ അല്ലാഹു തആല നിങ്ങൾക്ക് മഴ വർഷിപ്പിക്കൂന്ന് മാത്രമല്ല വയുംദിദുകും ബി അംബാലിം ബബനി നിങ്ങൾക്ക് ധാരാളമുള്ള സമ്പത്ത് തരും എല്ലാ ഫ്ലൈറ്റ് വന്ന് തുറന്നു കിട്ടും പോയ ജോലി എല്ലാം തിരിച്ചു കിട്ടും അല്ലെങ്കിൽ ഹൈറായ ജോലി കിട്ടും കച്ചവടങ്ങളൊക്കെ നല്ല ഉഷാറായി പച്ച പിടിക്കും ധാരാളം മക്കളെ അല്ല നിങ്ങൾക്ക് തരും മക്കളില്ലാത്ത ബേജാറ് വേണ്ട അതാണ് ഞാൻ പറഞ്ഞത് ജീവിതത്തിൽ ഒരു തെറ്റ് കാരണമായി അല്ലാഹു പല ഖൈറുകളും അങ്ങ് മുടക്കി വെക്കൂ അതുകൊണ്ട് ആ ഖൈറുകളെല്ലാം നമുക്ക് തുറന്നു കിട്ടാൻ റബ്ബിനോട് ചെയ്ത പാപങ്ങൾ മുഴുവനും ഏറ്റുപറയണം ആ രൂപത്തിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിച്ചു ഈ പരിശുദ്ധമായ റജബ് മാസം നിസ്കാരം സമ്മാനമായി കിട്ടിയ റജബ് മാസം ഒരു നേരത്തെ നിസ്കാരവും ഞാൻ മുടക്കൂല സമയത്തെ തൊട്ട് നിസ്കാരം ഞാൻ പിന്തിപ്പിക്കൂല എന്ന നല്ല ഉറച്ച ഒരു തീരുമാനത്തോടുകൂടെ ഇന്നത്തെ ഈ സദസ്സിൽ നിന്ന് നമുക്ക് വിരിഞ്ഞു പോകണം ആ രൂപത്തിൽ റജബ് മാസത്തെ നമുക്ക് സ്വാഗതം ചെയ്യാൻ കഴിയണം അതിനർഹമുറാഹിമീനായ സാധുക്കളായ നമുക്ക് തൗഫീഖ് ചെയ്യണം റഹ്മാനേ ഞങ്ങളെല്ലാവരും റജബിനെ സ്വാഗതം ചെയ്യുന്ന ആദ്യത്തെ രാവിലാണുള്ളത് അഞ്ച് രാത്രികളിൽ ദുആ ചെയ്താൽ ആ രാത്രിയിലെ ദുആ മുസ്തജാബയാണ് ഉത്തരമുള്ളതാണ് ആ കൂട്ടത്തിൽ ഒന്നാമത്തെ രാവ് ഔവലുറൈ ലൈലത്തിൻ മിൻ റജബ് റജബിലാദ്യത്തെ രാത്രിയിലാണ് ഞങ്ങളുള്ളത് റബ്ബേ നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ സകല തെറ്റുകുറ്റങ്ങളെ വിട്ടുപറുത്തും അപ്പാക്കി തരണേ അല്ലാ ഞങ്ങളാരെയും നീ പെട്ടെന്ന് മരിപ്പിക്കല്ലേ അല്ലാ നിന്റെ പൊരുത്തത്തിലായി നമുക്കെല്ലാവർക്കും നല്ല ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ ഈ സദസ്സിലുള്ള ഞങ്ങളെ ഓരോരുത്തരുടെയും ഹലാലായ ഉദ്ദേശങ്ങളെ ഹാസിലാക്കണേ അല്ലാ വിഷമങ്ങൾ പലതുമുണ്ട് റബ്ബേ നിന്നോടല്ലാതെ ഒരാളോടും വിഷമം പറയാറില്ല നമ്മുടെ സർവ വിഷമങ്ങളും നീ തീർത്തു തരണേ അല്ലാ കടമുള്ളവരുണ്ട് നീ കടങ്ങളെ വീട്ടിത്തരണേ റഹ്മാനേ രോഗികളുണ്ട് നീ ഖൈറായ രൂപത്തിൽ ശിഫ നൽകണേ അല്ലാ ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴും പലരും ഗൾഫിൽ നിന്ന് വിളിച്ചു പറഞ്ഞു ഞങ്ങളെ വീട് അവിടെ തന്നെയാണ് ഉസ്താദ് പ്രസംഗിക്കുന്നതിന് പരിസരത്ത് തന്നെയാണ് പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞു അല്ലാഹുവേ നീ ആ പ്രവാസികൾക്കൊക്കെ ബർക്കത്ത് ചെയ്യണേ റഹ്മാനേ ഞാൻ ഇങ്ങോട്ട് വരുമ്പോ പല സ്നേഹിതന്മാരും ഞങ്ങൾ സദസ്സിലേക്ക് വേലയേക്കാൻ വേണ്ടി വരുന്നുണ്ട് ഉസ്താദേ വീട്ടുകാരെല്ലാവരും വരുന്നുണ്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞു അല്ലാഹു തആല ഈ സദസ്സിൽ എത്തിച്ചേർന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹു ബർക്കത്ത് കൊടുക്കട്ടെ റബ്ബേ വീടില്ലാത്ത വീട് നൽകണേ റഹ്മാന് ഞാൻ ഇവിടെ വന്നപ്പോ അതാ നമ്മുടെ റമദാ മുസ്ലിയാര വീട്ടിൽ കയറി ചെന്നതാണ് അദ്ദേഹത്തിന്റെ ഉമ്മ മരിച്ചിട്ട് ഏകദേശം 20 ദിവസങ്ങളായി എന്ന് പറഞ്ഞു അല്ലാഹു തആല ആ ഉമ്മനെ സ്വർഗത്തിലെത്തിക്കട്ടെ ഇതുപോലെ നമ്മിൽ നിന്നാരെല്ലാം മരണപ്പെട്ടിട്ടുണ്ടോ അവരെയെല്ലാം നമ്മെയും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരണേ റഹ്മാനേ ഇവിടെയുള്ള കമ്മിറ്റി ഭാരവാഹികൾ ഉസ്താദുമാർ വേദിയിലുള്ളവർ സദസ്സിലുള്ളവർ എല്ലാവരെയും നീ ഏറ്റെടുക്കണേ റഹ്മാനേ എത്രയോ ആളുകളും നമ്മുടെ കെ സോസിയാറിലൂടെ ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിലെ പ്രവാസികളുണ്ട് നാട്ടിലുള്ളവരുണ്ട് നീ എല്ലാവർക്കും ഖൈർ നൽകണേ റഹ്മാനേ നമ്മുടെ മൂടവിദ്രയിൽ 50 മുത്തഅല്ലിമീങ്ങൾ നമ്മുടെ ദർസിൽ പഠിക്കുന്നുണ്ട് അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന വീട്ടുകാരുണ്ട് ഉസ്താദുമാർക്ക് ഭക്ഷണം കൊടുക്കുന്നവരുണ്ട് നീ അവർക്ക് ഖൈർ നൽകണേ അല്ലാ
പ്രവാസികൾ വലിയ പ്രയാസത്തിലുള്ളവരുണ്ട് റഹ്മാനെ, അവരുടെയും നാട്ടിലുള്ള മുഴുവൻ ആളുകളുടെയും വിഷമങ്ങളും പ്രയാസങ്ങളും നിത്തീർത്തു തരണേ റഹ്മാനെ. ഈ സദസ്സിൽ നമുക്ക് നേതൃത്വം നൽകാൻ ഇവിടെ എത്തിയ ഒന്നരായ ശൈഖുന വലമണ്ടോ ഉസ്താദ് അടക്കമുള്ള നമ്മുടെ ചെറുപ്പം മുതൽ തന്നെ നമ്മൾ കണ്ട് വളർന്ന നമ്മുടെ ധാരാളം അലിമീങ്ങൾ ഉസ്താദുമാർ, അല്ലാഹുവേ അവർക്കും നമുക്കും നിന്റെ പൊരുത്തത്തിലായി നല്ല ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഞങ്ങളെ പഠിപ്പിച്ച് ഇതുപോലെ നാലാളുകളെ മുന്നിൽ കയറി നിൽക്കാൻ ഞങ്ങളെ എത്തിച്ചു തന്ന ഞങ്ങളെ ഉസ്താദുമാരും ഒന്നരായ ശൈഖുന മുഹിയുസുന്ന പൊന്മള ഉസ്താദ് പോലെ അല്പം ക്ഷീണിതനാണ്. നീ അവർക്കെല്ലാം കാമിലായ ശിഫാ നൽകണേ അല്ലാ. അവരുടെ ശരീരങ്ങളിൽ എന്ത് രോഗമുണ്ടോ ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് നീ ശിഫ നൽകണേ അല്ലാ. അവസാനം ഒരു നാൾ മരണം ഉണ്ടല്ലോ റബ്ബേ, ആ മരിക്കാനുള്ള സമയം വരുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് സ്വർഗം കണ്ട് ചെയ്യേണ്ടുന്ന വസീയത്തുകൾ മുഴുവനും ചെയ്ത് കടങ്ങളെല്ലാം വീട്ടി പൊരുത്തപ്പെടിപ്പിക്കേണ്ടവരോടെല്ലാം പൊരുത്തപ്പെടിച്ചു റബ്ബേ, പുതിയ ആപ്പിള മണിയറയിലേക്ക് ചെല്ലുന്നത് പോലെ പോകാൻ നീ തൗഫീഖ് ചെയ്യണേ അല്ലാ. ഞങ്ങൾ പോയി കിടക്കുന്ന മണ്ണറ നീ മണിയറയാക്കി തരണേ അല്ലാ. അവസാനം നിന്റെ ഹബീബായ റഹ്മത്തുൽ ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനേ. റബ്ബേ ഈ പരിപാടിക്ക് വേണ്ടി ആര് സഹായിച്ചു, ശേഖരിച്ചു, അധ്വാനിച്ചു, ഓടി നടന്നു, ഇവിടെ വന്നവർ, ഈ പരിപാടി ശ്രവിച്ചവർ എല്ലാവരെയും നീ ഏറ്റെടുക്കണേ അല്ലാ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد واله وصحبه اجمعين والحمد لله رب العالمين. ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. ഇൻഷാല്ലാ നാളെയും നമ്മുടെ പരിപാടിയുണ്ട്. നിങ്ങളൊക്കെ വിജയിപ്പിക്കണം നമ്മുടെ ഈ സദസ്സിനെ. ഒന്നരായ ഉസ്താദവരുകൾ എല്ലാ അർത്ഥത്തിലും നേതൃത്വം നൽകും. നിങ്ങളൊക്കെ സഹകരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തി പോകുന്ന എല്ലാ വേദിയിലും നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും എന്ന് വാക്ക് തരുന്നു. നിങ്ങൾ ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.